أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. أما بعد، درس سيستنغلوك ولك قرن ونر قال قطت اللي أطريم ولي يرى بديارتي سموهم بللي الوشي كتابودي بديكينا ورى سمبيتانم هذا الله في نادم نجايد ولي يرى نكرهمان അത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യന്തരായ ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈദി അവറുകളെ, എന്റെ അഭ്യന്തരായ ഉസ്താദും ചെമ്മാട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന, ഞാൻ ഒരുപാട് കിതാബുകൾ ഓതി പഠിച്ച ഫിഖ്ഹും ഹദീസും അൽഫിയയും ഫതുഹുൽ മുഈൻ മുതൽ അങ്ങോട്ട് മേലോട്ടൊക്കെ ഒരുപാട് കിതാബുകൾ ഞാൻ ഓതി പഠിച്ച എന്റെ അഭ്യുന്നരായ ഉസ്താദ് യൂസുഫ് ഫൈദി അവറുകളെ, ഈ പ്രദേശത്തിന് തന്നെ അഭിമാനം എന്നോണം നമ്മുടെ ദർസിൽ എല്ലാ വർഷവും ജാമിയയിലെ റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ നാട്ടിലെ ആലത്തൂർപ്പടിയിലെ ഈ ദർസിൽ നിന്നാണ് എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു റാങ്ക് ജേതാവായിട്ട് തന്നെ ജാമിയയിൽ നിന്ന് പാസ്സായി ഗൾഫ് നാടുകളിൽ വിദേശികൾക്ക് പോലും അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യന്തരായ ഉസ്താദ് ദയാഉദ്ദീൻ ഫൈദി അവറുകളെ, ഈ മഹത്തായ മഹല്ലത്തിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് സെക്രട്ടറി മഹത്തുക്കളെ, ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ സ്കൂൾ മുറ്റത്ത് വിശുദ്ധ റമദാനിന്റെ തിരുമുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ഒരു അനുഭവം. വെളിപ്പാടകളെ നിൽക്കുകയാണ്. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان. എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്? അല്ലാഹുവെ, ഇനി ഷഅബാനിൽ എത്രയാണോ ബാക്കിയുള്ളത് ആ ദിവസങ്ങളിൽ രാവുകളിൽ ബർക്കത്ത് തരയണമേ, റമദാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരയണമേ. അല്ലാഹു നമുക്ക് ഒരവസരം കൂടെ തന്ന് ഒരു ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ ദീർഘദൂരങ്ങളിൽ നിന്ന് എത്തിയ ആളുകളോടുണ്ട്. ഉമ്മമാർ സഹോദരിമാരൊക്കെ വളരെ നേരത്തെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നവരാണ്. ഈ കൂട്ടത്തിൽ എവിടെയോ എന്റെ ഉമ്മയും വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ സ്കൂൾ മുറ്റത്ത് സമ്മേളിച്ചിരിക്കുന്നത്. ഇതൊരു ഒരു ക്വാളിറ്റി ക്രൗഡ് ആവണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൂട്ടം, അള്ളാഹു ഇഷ്ടപ്പെടുകയും അവന്റെ മനക്കുകൾ ത്രിപുത്തും മനസ്സില എന്ന് ചില ആളുകളോട് മനക്കുകൾ വിളിച്ചു പറയും അത്രേ. നിങ്ങളുടെ വരവ് നന്നായി, നിങ്ങൾ നല്ലവരായി, നിങ്ങളുടെ കാൽവെപ്പുകൾ അള്ളാഹുവിന് ഇഷ്ടമായി. മനസ്സില സ്വർഗത്തിൽ നിന്നൊരു വീട് നിങ്ങൾക്ക് ഒരുങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നവർ, നമ്മുടെ മഹത്തുക്കളായ ഉസ്താദുമാർ സയ്യിദന്മാരുടെയൊക്കെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയും മറ്റു മഹല്ലുകളിലൊക്കെ കിടക്കുന്ന നമ്മുടെ മുസ്ലിമാത്തുകളും മുസ്ലിമീങ്ങളുമായ നമ്മുടെ സഹോദര സഹോദരിമാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് വിധിക്കണേ. തമ്പുരാനെ, നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഉൽ ചഖായിൽ അള്ളാഹുവെ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. തമ്പുരാനെ,
രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയായി കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു 9-ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന എന്ന് വിളിച്ചിരുന്നു, ആയിരക്കണം എനിക്ക് ഷുഗറിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. 3 തവണ ഒരു ദിവസം ഇൻസുലിൻ എടുക്കുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു 9 വയസ്സ് പ്രായം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ഒരു വിഷമകരമായൊരവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറയും, ദുആയി അല്ലാഹു ഉത്തരം തരും എന്ന പ്രതീക്ഷയിലാണ്. ഇവിടെ നിന്നൊക്കെയോ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അള്ളാഹുവേ നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. അസ്അലുല്ലാഹ അൽഅദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അസ്അലുല്ലാഹ അൽഅദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അസ്അലുല്ലാഹ അൽഅദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അള്ളാഹുവേ നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്തൊരു വെള്ളിയാഴ്ച കടന്നു വരുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ റമദാനിലായിരിക്കും അല്ലേ. അള്ളാഹുവേ ഒരവസരം കൂടെ എന്ന് ചോദിക്കുന്ന പോലെ ഒന്നുകൂടെ ഒരവസരം, യാ റബ്ബേ ഞാൻ നന്നായി കൊള്ളാം, ഞാൻ നന്നായി വരാം, നീ എന്നെ സ്വീകരിച്ചേക്കണം എന്ന് പറയുന്ന പോലെ പശ്ചാത്തപിച്ച് എന്തൊരു ലക്ഷ്യമാണോ അള്ളാഹു നോമ്പിലൂടെ നമ്മെ ഉദ്ദേശിച്ചത്, ആ ലക്ഷ്യം സഫലമാവുന്ന രീതിയിൽ നോമ്പനുഷ്ഠിക്കാനും ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിനോട് തൗഫീഖിനെ നമ്മൾ ചോദിക്കുകയാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയാരെ ആ പള്ളിയുടെ ഒരച്ചത്ത് കിടക്കുന്ന ആ ആളോട് ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ ഒന്ന് ഉണർത്തിയിട്ട് അദ്ദേഹത്തോടൊന്ന് വുദു എടുത്ത് കിടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. മഹാനായ മുഫസ്സിർ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു ഒരു ശകലമാണിത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചെന്ന് വിളിച്ചു, ഏ നിങ്ങളോട് വുദു എടുക്ക അള്ളാഹുവിന്റെ നബിയെ, അങ്ങ് ഒരുപാട് നന്മയിലേക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചെല്ലുന്ന ആളാണല്ലോ നബിയെ, ഏതൊരു നന്മയും ആദ്യം ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങ് ഈ ഒരു നന്മയ്ക്ക് എന്നെ വിടാൻ കാരണം അങ്ങ് വിളിച്ചുണർത്താതെ അങ്ങ് എന്നെ പറഞ്ഞേക്കാൻ കാരണം എന്ന് ചോദിച്ചു മഹാനായ അലി റളിയല്ലാഹു അൻഹു. അതിന് മുത്തലിബി തങ്ങൾ കൊടുത്ത മറുപടി, അലിയെ നിങ്ങൾ അദ്ദേഹത്തെ പോയി വിളിച്ചു, അദ്ദേഹം നിങ്ങൾക്ക് ഉത്തരം തന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേൽക്കൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറയാം, ഉദു എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദു എടുക്കില്ല, ഞാൻ ഇപ്പൊ ഉറങ്ങാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് കാണിച്ച ഒരു അനുസരണക്കേടാണ്. നേരെ മറിച്ച് ഞാൻ അയാളോട് എഴുന്നേൽക്കാൻ വേണ്ടി പറയുകയും അയാൾ എഴുന്നേൽക്കാതിരിക്കുകയും വുദു ചെയ്യാതിരിക്കുകയും ചെയ്താൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നു എന്ന കുറ്റം അയാൾക്ക് വരും. ആ പാതകം അയാൾക്ക് വരാതിരിക്കാനാണ് ഞാൻ അങ്ങയെ ഏൽപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിദങ്ങൾ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ അപകടമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിർദ്ദേശം നൽകി, അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കുഫ്റുൻ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് അലിയാരെ റഹ്മത്തൻ ബിഹി, ആ മനുഷ്യനോടുള്ള കരുണ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ വിഷയം ഏൽപ്പിച്ചത് എന്ന് മുത്തലിബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം മഹാനായ മുഫസ്സിറുകൾ കൊണ്ടുവരുന്നത് റമദാൻ പോലെയുള്ള ലൈലത്തുൽ ഖദർ പോലെയുള്ള വിശുദ്ധമായ രാവുകളിൽ പാപങ്ങൾ ചെയ്തു പോകുന്ന അവസ്ഥകൾ ഗുരുതരമാണ് എന്ന് പറയാനാണ്. സാധാരണ ദിവസങ്ങളിലുള്ള പോലെയല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം പോലെയല്ല. ആരുടേത്? അഷ്റഫുൽ ഖൽഖിന്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ മുമ്പ് തെറ്റ് ചെയ്ത പോലെയല്ല റമദാനിൽ തെറ്റ് ചെയ്യുന്നത്. ശിക്ഷ വർദ്ധിക്കും, അതിന്റെ ഗൗരവം കൂടുതലാണ്. പ്രതിഫലം വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശിക്ഷയും വർദ്ധിക്കും തിന്മകൾക്ക്. അതുകൊണ്ട് സഗൗരവം ചില ചിന്തകൾ
ഈ റമദാനിന്റെ മുന്നൊരുക്കമായി നമുക്ക് ഈ സദസ്സിൽ വെച്ച് നടത്താനുണ്ട്. അല്ലാഹു തആല ഇത് ഉപകാരപ്പെടുന്ന ഒരു സദസ്സാക്കി അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ ദുആയിന് ഉത്തരം ലഭിക്കുന്ന സദസ്സാക്കി അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ മുൻഗാമികൾ വിശുദ്ധ റമദാൻ വരുന്നതിന്റെ ആറു മാസം മുമ്പ് ദുആ ഇറക്കുന്നാണ്. അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, اللهم سلمنا إلى رمضان وسلم رمضان لنا. അള്ളാഹുവേ ഞങ്ങളെ സുരക്ഷിതമായി റമദാനിലേക്കും റമദാനിനെ സുരക്ഷിതമായി ഞങ്ങളിലേക്കും കൊണ്ടുതരണമേ അല്ലാ എന്നവരെ ദുആ ചെയ്യും. എത്ര മാസം മുമ്പ്? റമദാൻ വരുന്നതിന്റെ ആറുമാസം മുമ്പ്. ആറുമാസം മുമ്പൊക്കെ ദുആരുന്ന ഒരു ശാസ്ത്രി ഇരിക്കുന്നുണ്ടോ? ഉടനെ റമദാൻ മാസം ഒന്ന് താറുമ്പേ കൊതിയായി പോയി റമദാൻ വരാൻ. റെസ്റ്റോറന്റുകാർ എന്തായാലും ദ്വാരക്കൂല. എല്ലാ സ്ഥലം ആരെങ്കിലും ദ്വാരുന്നതുണ്ടോ? അള്ളാഹുവേ ആറുമാസം മുമ്പെങ്കിലും പോട്ടെ, ഒരു മൂന്ന് മാസം മുമ്പ് റജബിന്റെ മുമ്പേ ദ്വാരുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കൈപൊക്കാനുള്ള നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് അറിയാനാണ്. അമ്മദില്ല, ആരും കാണില്ല. റമദാൻ കഴിഞ്ഞാൽ ഒരു ആറുമാസം അവർ ദുആ ചെയ്യും. അള്ളാഹുവേ തഖബ്ബൽ ഹുമിന്ന, ഉടച്ചവനെ റമദാൻ കഴിഞ്ഞു പോയി, ഇനി അത് ഞങ്ങളൊന്ന് സ്വീകരിക്കണമേ എന്ന്. ആറുമാസം ദുആരക്കുന്ന കൊല്ലം മുഴുവൻ റമദാനിന്റെ ചിന്തകൾ അവർ കൊണ്ടു നടന്നിരുന്നു എന്ന സാരം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. നോമ്പ് അവർക്ക് ഇഷ്ടമായിരുന്നു, നോമ്പ് ഇഷ്ടമായിരുന്നു. 40 വർഷം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച ഒരാളെ വീട്ടുകാരും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല എന്ന ചരിത്രത്തിൽ കാണാം. 40 കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിരുന്നു. ഒന്നാൻ അല്ലാത്ത സമയത്ത് സുന്നത്ത് നോമ്പ്. കച്ചവടക്കാരനായിരുന്നു. രാവിലെ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം ഉച്ചഭക്ഷണം കൊണ്ടുപോകും. നോമ്പെടുക്കുന്ന ദിവസം അത് ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. വീട്ടുകാർ വിചാരിച്ചു ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുപോയ ആളാണല്ലോ. നോമ്പില്ലാത്ത ദിവസം അദ്ദേഹം ആ ഭക്ഷണം കഴിക്കും. 40 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു സുന്നത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. കർമ്മങ്ങൾ ഇഖ്ലാസ് ആവരണം ചെയ്യപ്പെടുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ, അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥമായിട്ട് പറയാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്ന് മലക്കുകൾക്ക് പോലും എഴുതാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾക്ക് എഴുതാൻ കഴിയില്ല ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ. അവർ അമൽ ചെയ്തുവല്ലേ. മുസ്ലിയാരെ വാഴ്ന്നു പറഞ്ഞു എഴുതി വെക്കുള്ളൂ. ഇവർ എന്തിനാ വാഴ്ന്നു പറഞ്ഞത്? ലക്ഷ്യം എന്തായിരുന്നു? മലക്കുകൾക്കറിയില്ല, അല്ലാഹു ജല്ല ജലാലുഹു അറിയുള്ളൂ. അങ്ങനെയാണ് നോമ്പനുഗ്രഹമാണ്. ഭക്ഷണം കഴിക്കുന്നവരല്ല, അവര് വെള്ളം കുടിക്കുന്നവരല്ല. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊന്നും അവർക്കില്ല, ജെൻഡർ പോലും ഇല്ലല്ലോ മലക്കുകൾക്ക്. ആ മലക്കിന്റെ മലായിക്കത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മെ ഒരു മാസക്കാലത്തോളം അള്ളാഹു കൊണ്ടുപോവുകയാണ് ഇബാദത്തിന്റെ തർബിയത്ത് ചെയ്യാൻ. സൈക്കോളജിസ്റ്റുകൾ പറയും 6 ദിവസം മുതൽ 21 ദിവസം വരെ നിങ്ങൾ തുടർച്ചയായി ഒരു കാര്യം ചെയ്താൽ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. അത് നിങ്ങളുടെ ഒരു ചര്യയാക്കി, ഒരു ദിനചര്യയാക്കി മാറ്റാൻ കഴിയും. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ 30 ദിവസം നമ്മുടെ നാവും നമ്മുടെ ചിന്തകളും നമ്മുടെ അവയവങ്ങളും നമ്മുടെ കണ്ണും കാതും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ചര്യയായിട്ട് മാറും. നന്മ നമ്മുടെ ചര്യയാവണം. എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ഒരു ചര്യയാണ്, നന്മ ഒരു ആദത്താണ്. മഹാനായ ഈസാ ബിൻ മറിയം അലൈഹി സ്സലാം, മഹാനവറുകൾ നടന്നു പോകുന്ന സമയത്താണ് ഒരു നായ വഴിയിലേക്ക് വന്നത്. മഹാനവറുകൾ ആ നായയോട് പറഞ്ഞു, اذهب عافاك الله നായ ഒന്ന് പോ ഇവിടുന്ന്. عافاك الله, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ എന്ന അർത്ഥത്തിൽ. അവർ ചോദിച്ചു ഹവാരിയങ്ങൾ, യാ റൂഹ അല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ദൂതരെ,
ഒരു നായയോട് ആഫാക്കല്ല എന്നൊക്കെ നല്ല വർത്തമാനം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പോന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം അല്ലേ? ഒരു നായയോട് ആഫാക്കല്ല വയറു കൊടുക്കുന്ന പോലെ ഇസ്ലാം പറഞ്ഞു, കലിമത്തുൻ തഅവ്വത്തുഹ, ഞാൻ ശീലിച്ചു പോയ ഒരു വാക്കാണ്. ഞാൻ അങ്ങനെയാ പറയാറുള്ളത്, എന്റെ ശീലം അതാണ്, അത് മാറ്റാൻ കഴിയില്ല. അൽ ഖൈറു ആദ, നന്മ അങ്ങനെ ഒരു ചര്യയായിട്ട് മാറണം ഈ റമദാനിലൂടെ ഇൻഷാ അല്ലാഹ്. ശുദ്ധ റമദാൻ വരികയാണ്, ചൂടുണ്ട്, നമ്മൾ ഇപ്പോഴേ ഇച്ചിരി ഹ്യൂമിഡിറ്റി ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ, ഒരു വിങ്ങലൊക്കെ തോന്നുന്നുണ്ട്. റമദാൻ നമ്മുടെ കേരളത്തിലൊക്കെ ചൂടിലേക്ക് കടന്നു വരിക. നമ്മൾ വിചാരിക്കും റബ്ബെ എങ്ങനെയാ നോമ്പെടുക്ക. മഹാനായ ബുദ്ധറദ റളിയല്ലാഹു അൻഹു, خرجنا مع رسول الله صلى الله عليه وسلم في يوم شديد الحر. നല്ല ചൂടുള്ള ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ യാത്ര പോയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. وكان احدنا يضع يده على راسه من شده الحر. ചൂടിന്റെ കാഠിന്യം കാരണം ഞങ്ങളിൽ ഓരോരുത്തരും തലയിൽ കൈവെക്കുമായിരുന്നു, അത്രക്ക് ചൂടുണ്ട് മരുഭൂമിയിൽ. അതിശക്തമായ ചൂടുണ്ടവിടെ. അള്ളാഹുവിന്റെ റസൂലും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അല്ലാതെ ഞങ്ങളിൽ മറ്റാർക്കുമേ അന്ന് നോമ്പുണ്ടായിരുന്നില്ല. സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട് ആ ചൂടിലും റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ തലയിൽ കൈവച്ചു കൊണ്ടുപോവാൻ ആ നേരത്തും ആർക്ക് നോമ്പുണ്ട്? ബാഹുവിന്റെ റസൂലിന് നോമ്പുണ്ട്. നമുക്കിവിടെ ആലത്തൂർപടിയിൽ ഇപ്പൊ എത്ര ചൂടാണെങ്കിലും നമ്മുടെ റോഡ് സൈഡിൽ മരങ്ങളുണ്ട് അല്ലെ, തണുപ്പുള്ള അങ്ങാടികളാണ്. ഈ വഴിക്കൊക്കെ തണലത്തേക്ക് കയറി നിൽക്കാം, മരത്തിന്റെ ചൂട്ടിലേക്ക് കയറി നിൽക്കാം. മരുഭൂമിയിൽ എന്ത് മരം? ചിലരിങ്ങനെ തമാശ പറയും, ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന തണലേ ഉള്ളൂ മരുഭൂമിയിൽ നിന്നൊക്കെ, അല്ലാതെ ഇപ്പൊ എന്ത് തണലാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നബി തങ്ങൾ നോമ്പെടുത്തു ആ ചൂടിൽ, തങ്ങൾ നോമ്പെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളത് ചൂടൊന്നും ഉണ്ടല്ല, ഒന്നുമല്ല. വിശുദ്ധമായ ബദറിൽ കുബറ അരങ്ങേറുന്നത്, പരിശുദ്ധമായ റമദാനിൽ 17-ആയിരുന്നുവല്ലോ ബദർ യുദ്ധം നടന്നത്. റമദാൻ വിജയത്തിന്റെ ഒരുക്കമാണ്, വിജയത്തിന്റെ നന്ദി കുറിച്ചത് ബദറിലൂടെയാണ്. മദീനയിലേക്ക് കടന്നു വരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കടന്നു വന്നതിന്റെ രണ്ടാം വർഷമാണല്ലോ ബദർ യുദ്ധം നടക്കുന്നത്. ഉത്തര അള്ളാഹുവിന്റെ മാലാഖമാർ സ്വപ്പു സ്വപ്പായി ബദറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തലപ്പാവ് ധരിച്ച് മാലാഖമാർ ഇറങ്ങി വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ബദറിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ആ ഒരു ഈമാനും അള്ളാഹുവിലുള്ള തവക്കുലും നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സഹായം ഈ ഉമ്മത്തിന് വിദൂരമല്ലെന്ന് അല്ലാമ ഇഖ്ബാലിന്റെ ഈ വചനങ്ങളിലുണ്ട്. ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ 17-ന്. അതുപോലെ ഒരു റമദാനിനാണ് ഹിജ്റ 8-ാം വർഷം പരിശുദ്ധമായ മക്ക വിജയം നടക്കുന്നത്. നബിതങ്ങളും സ്വഹാബികളും നടന്നു വന്നിട്ടുണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക്. 500 കിലോമീറ്റർ നടക്കാം. ഇവിടുന്ന് മുമ്പൊക്കെ കൊണ്ടോട്ടിയിലേക്ക് നടന്നു പോയ ആളുകൾക്കാണ്, ഇവിടുന്ന് മലപ്പുറത്തേക്ക് കൂളായിട്ട് 2-3 ട്രിപ്പ് ദിവസം അടിച്ച ആൾക്കാരൊക്കെ പഴമക്കാരിൽ കാണാൻ പറ്റി. ഇന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. മദീനയിലേക്ക് മക്കയിൽ നിന്ന് ബസ്സിൽ പോകുമ്പോൾ തന്നെ കാല് നീര് വന്നു. കാല് നീർ എന്ത്, എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിലെ സാക്ഷികളുടെ ബസ്സാണെങ്കിലോ അല്ലാത്തതാണെങ്കിലോ നല്ല മെർസിഡസ് ബെൻസ് ബസ്സുകളിൽ പോയിട്ട് നമുക്ക് ക്ഷീണം, നമുക്ക് തളർച്ച. ആലോചിക്കണ്ടേ, ഹിജ്റ പോയ ദൂരമാണത്. മക്കം 10-ന് മുത്തുനിബിതങ്ങൾ നോമ്പെടുത്തു വന്ന ദൂരമാണത്. നോമ്പെടുത്തിട്ട് അവർ വരുന്ന മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ. അപ്പൊ നമ്മള് നോമ്പാകുമ്പോഴേക്ക് പടച്ചോനെ ആകെ തളർന്നല്ലോ. ഇനിയിപ്പൊ ആകെ ക്ഷീണമാണ്, നോമ്പെടുത്താൻ നമ്മൾ ആകെ തളരെയാണ്. എന്തോ ഒരു നോമ്പൊരു ഭാരമാകുന്ന പോലെ. അപ്പോഴേക്കും നമ്മുടെ ഫയർഫോഴ്സ് ഒക്കെ നമ്മുടെ ഫയർ ഉണ്ടാകുമ്പോൾ അണക്കാൻ നമ്മുടെ ഒരു ബക്കറ്റിൽ മണല് കൊണ്ടുവരാറുണ്ട് അല്ലേ, നമ്മൾ വള്ളി കൊണ്ടേക്ക് തുപ്പി നടക്കാൻ. സുബ്ഹാനല്ലാഹ്. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ, അത്രക്ക് മാത്രമൊക്കെ ക്ഷീണം നമുക്ക് തോന്നുന്നു, അത്രക്ക് മാത്രം നമ്മൾ
നോമ്പിന്റെ ആ ഒരു സാഹചര്യം ഇനാക്റ്റീവായിട്ട് അതൊരു വെറുതെ ഇരുന്ന് ഉറങ്ങാനും ഇരിക്കാനും വിശ്രമിക്കാനുമുള്ള സമയമാക്കി നമ്മൾ മാറ്റിയാണ്. കർമ്മങ്ങൾ നടന്ന കാലമാണത്. കർമ്മമാണ് بسم الله الرحمن الرحيم إذا جاء نصر الله والفتح الله بند بجيبهم الله بند سهايبهم نمك لبكاء بغنو നബിയെ, അള്ളാഹുവിന്റെ വിജയം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. മക്ക വിജയം നടക്കാൻ പോകുന്നു. അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്. ആ സൂറത്തിന്റെ ഉൾ കാമ്പിലുണ്ട് വിശുദ്ധമായ മക്ക നഗരം ഇസ്ലാമിന് കീഴ്പ്പെടുമെന്ന്. റമദാനിൽ അന്നാണല്ലോ ഹബീബായ തങ്ങളും 10,000-ത്തോളം സ്വഹാബികളും അങ്ങോട്ട് കടന്നു വന്നത്. جاء الحق the truth has come وزهق الباطل إن الباطل كان زهوقا truth has come the falsehood has vanished and the falsehood is ever a vanisher തിന്മ ഒരിക്കലും നിലനിൽക്കുകയില്ല. തിന്മ കുമിള പോലെ ഒന്ന് പൊങ്ങി വന്നേക്കും അത് പൊട്ടിത്തകരും. അങ്ങനെയാണ് സത്യമേ നിലനിൽക്കുകയുള്ളൂ, സത്യമേ വിജയിക്കുകയുള്ളൂ. ആ വിജയാരവം മുഴക്കി 10,000 സ്വഹാബികളുമായി മദീനയിൽ നിന്ന് കടന്നു വരുന്നു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ. പരിശുദ്ധമായ റമദാനിൽ ഹിജ്റയുടെ 8th വർഷം നടന്നു മുട്ടകപ്പുറത്തും. The Lord came on Sinai, signed on Sari, He came forth from Mount Paran. He came with 10,000 of saints. From His right hand, there went a fiery law. In the Bible, പുസ്തകങ്ങളിൽ പ്രമാണങ്ങളിൽ Old Testamentിൽ മഹാനായ സയ്യിദന മൂസ നബി അലൈഹി സലാം മഹാനബറുകൾക്ക് അള്ളാഹു കൊടുത്ത വഹിയിലുണ്ട്. 10,000-ത്തോളം ആളുകളുമായി വിശുദ്ധന്മാരുമായി മുത്തലിബിതങ്ങൾ കടന്നു വരുമെന്ന്. ആ യാത്ര വിശുദ്ധ റമദാനിലാണ് ഉണ്ടായത്. He came with 10,000 of saints. സഹാബികൾ കടന്നു വരികയാണ് മക്കയുടെ മുച്ചത്തേക്ക്. വിശുദ്ധ റമദാനിലാണത്. ഹിജ്റ വർഷം 658 താർത്താരികൾ മുസ്ലിം ലോകത്ത് അക്രമം അടിച്ചുവിട്ടപ്പോ ഷാമിലൂടെ കടന്ന് ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും ഭാഗങ്ങളിലൂടെ മില്യൺ കണക്കിന് മുസ്ലിമീങ്ങളെയാണ് കൊന്നൊടുക്കിയത്. മില്യൺ കണക്കിന്, 10,000 എന്നല്ല, മില്യൺ കണക്കിന്. അങ്ങനെയുള്ള ഒരു അപകടം മുസ്ലിം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ലെന്നാ പറയാം. താർത്താരികളുടെ അക്രമം നടക്കുമ്പോഴാണ് അന്നത്തെ ഫലസ്തീനിന്റെ ഭരണമേറ്റെടുത്തിരുന്ന രാജാവ് മുദഫർ ഖതസ്, അദ്ദേഹമാണ് റമദാൻ 25 അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പറുകളിൽ ഇമാമുമാരോട് ഖുതുബ കഴിഞ്ഞ് എല്ലാവരോടും വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് ഉച്ചയുടെ ചൂട് കഴിഞ്ഞതിന്റെ ശേഷം വൈകുന്നേരത്തെ മന്ദമാരുന്ന് അടിച്ചു വീശുന്ന നേരത്ത് ശത്രുക്കളുമായി നമുക്ക് പടപൊരുതാമെന്ന് പ്ലാൻ ചെയ്ത് വെള്ളിയാഴ്ച ഖതീബമാരുടെ ദുആ കഴിഞ്ഞതിന്റെ ശേഷം മുസ്ലിമീങ്ങളായ ആളുകൾ നോമ്പെടുത്തു കഴിഞ്ഞു. അവര് നോമ്പിലാണ്, നോമ്പെടുത്ത് സ്വാഹിമീങ്ങളായിട്ടാണ് ഹിജ്റ 658 മുദഫ്ഫർ ഖതസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ആ ക്രിസ്തീയ ജൂത പടകളെ വരത്തിയോടിക്കുന്നത്. ശുദ്ധമായ റമദാനിലാണ്. ചരിത്ര പണ്ഡിതന്മാർ പറയും റമദാൻ സമ്മാനിച്ചത് വിജയത്തിന്റെ ആശയങ്ങൾ മാത്രം, വിജയത്തിന്റെ എല്ലാം തന്നാണ്. അതുകൊണ്ട് നമുക്ക് ക്ഷീണിച്ചും അവശരായും തളർന്നും കിടക്കാനുള്ള ഒരു സമയമല്ല റമദാൻ, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള സമയമാണെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജാജ് ഇബ്നു യൂസഫ് അദ്ദേഹം തന്റെ ഭരണകാലത്തിന്റെ റോന്ത് ചുറ്റുമ്പോഴാണ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ നേരമായപ്പോ അയാൾ ചോദിച്ചു, കൂടെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു അറാബിയെ കിട്ടി, ഒരു അറാബിയായ മനുഷ്യൻ. അറാബിക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അൺസിവിലൈസ്ഡ് ആയിരിക്കും, ഇച്ചിരി പരുക്കൻ സ്വഭാവമായിരിക്കും. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഹജ്ജാജ് ഇബ്നു യൂസഫ് ഒരുപാട് അറാബികളെ കണ്ട് പെട്ടുപോയ ആളാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് തന്നെ അയാൾ അക്രമിയാണെന്ന് ഇമാമിന് ഷാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. കഫാബിഹി ളാലിമ, ഒരുപാട് താബിഈങ്ങളെയും നിരപരാധികളായ മുഅ്മിനീങ്ങളെയും കൊന്നുകളഞ്ഞ ആളാണ്. അദ്ദേഹം കൊന്നതിൽ ഒരുപാട് പേർ
عثمان بن عفان رضي الله عنه بن ذكاء ادهتين ذكيا على كل فتوه ان شرطه تلقانا غري هذا اذا نعلم ادهم اتركي اطردي لقناه العربيه كنت بشوذي شذى حجاج بن يسوع نبتي ان دعني غدا في براي الجودش ادهم ادهتين ذكيا بشتي العيون ابن بركم ولكن يجب ان يكون هناك لا أنا حجاج بن يوسف أنا حجاج بن يوسف أنا فيلا أنغدي يقولي أنا أرى أنا مكرين يقولي أنا مجنون هذا كل قرية هي ناتلة بثانة بطة براندنا أنا جاني أنا وارجع هذا كنتر بديهم يا لدي أوريو تماشى لد كودو عندنا تفخل لا سبيلة نا كويكون وارجعنا عربي قال ولي رسالة ما عربي يبلش وده كتير كودا بتشن عندي كنا عربي يودي شو بدي تعال نقول توا أنا كودا بتشن عندي كنا أنا جودي شو نمرنيو دعاني من هو خير منك إنك عالم خيرا يا ولد إنك بلشت عندك أنا أقول لك ഞാൻ നാളെ ജീവിച്ചിരിക്കും എന്ന വല്ല ഗ്യാരണ്ടി നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏയ് അത് എന്റെ കയ്യിലുള്ള കാര്യമല്ല പക്ഷെ നല്ല ഭക്ഷണമാണ് വെറുതെ എന്ത് ചെയ്യണ്ട ഒഴിവാക്കണ്ട രാജകീയ ഭക്ഷണമല്ലേ അറാബികൾക്കൊന്നും അങ്ങനത്തെ ഭക്ഷണം കിട്ടില്ലല്ലോ ആണ് പറഞ്ഞു ഹജ്ജാജ് യൂസഫ് പറഞ്ഞു ത്വഅമുൽ ലദീർ ത്വഅമുൻ ത്വയ്യിബ് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു യാ ഹജ്ജാജ് മാ സയ്യന ത്വഅമക നിങ്ങളുടെ പാചകക്കാരല്ല ഹജ്ജാജ് ഇബ്നു യൂസഫേ നിങ്ങളുടെ ഭക്ഷണത്തിന് രുചി തന്നത് വലാകിൻ സയ്യനതുഹുൽ ആഫിയ അല്ലാഹു നൽകുന്ന ആരോഗ്യമാണ് ആരോഗ്യമുണ്ടായതുകൊണ്ടാണ് ഭക്ഷണം നിങ്ങൾക്ക് രുചിച്ചു തോന്നുന്നത് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് അല്ലാഹു ശരീരത്തിൽ ആരോഗ്യം തന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഭക്ഷണം രുചിയുള്ളതാണെന്നും പറഞ്ഞ് എന്റെ നോമ്പിനെ മുറിക്കാൻ വരല്ലേ ഞാൻ എന്റെ നോമ്പ് മുറിക്കാൻ ഒരുക്കമല്ലെന്ന് കഷ്ടപ്പാടുകൊണ്ട് നോമ്പ് മുറിക്കാൻ ഒന്നും കിട്ടാത്ത കാലത്ത് സമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോഴും നോമ്പ് മുറിക്കാതെ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നോമ്പ് രക്ഷിച്ച ഒരു അറാബിയുടെ ഈമാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്ന അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ അള്ളാഹുവിന്റെ വാക്കുകൊടുത്ത നമ്മളെല്ലാവരും നോമ്പ് രക്ഷിക്കുന്ന നേരത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് നോക്കാതെയും കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് കേൾക്കാതെയും പറയാൻ പറ്റാത്തത് പറയാതെയും ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിക്കാതെയും നമ്മുടെ ശരീരത്തെ വിലക്കി നിർത്തി നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നോമ്പിന്റെ മധുരം നമുക്കറിയാൻ കഴിയൂ അപ്പോഴാണ് ആ നോമ്പ് നോമ്പായിട്ട് മാറുന്നത് رسول الله صلى الله عليه وسلم ده قال برايما يرنوا بالله إن الشيطان يجري من ابن آدم مجرى الدم وضيق مجاريه بالجوع നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തമോടുന്നുണ്ടോ അതിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വിരലിൽ നമ്മുടെ ശരീരത്തിൽ ഒന്നാകെ നമ്മുടെ തലയിൽ നമ്മുടെ ചെവിയിൽ നമ്മുടെ മൂക്കിൽ നമ്മുടെ കണ്ണിലൂടെ ഒക്കെ രക്തസഞ്ചാരമുണ്ട് അവിടൊക്കെ പിശാച്ച് വരും നിങ്ങൾക്ക് ദുർബോധനങ്ങൾ തരും അതുകൊണ്ട് നിങ്ങൾ പിശാച്ചിനെ നിയന്ത്രിക്കണമെങ്കിൽ അവൻ ഓടുന്ന അവന്റെ ഹൈവേ രക്തസഞ്ചാരമോട് നമ്മുടെ വീൻസ് നമ്മുടെ ഞരമ്പുകളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഞരമ്പിലെ രക്തസഞ്ചാരത്തിന്റെ ഫ്ലോ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം ഒന്ന് എന്ത് ചെയ്യണം രക്തസഞ്ചാരം ഒന്ന് ഇടുങ്ങിയതാക്കി കൊടുക്കണം അതെങ്ങനെ നോമ്പെടുത്ത് വിശപ്പ് സഹിക്കുന്ന നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ സഞ്ചാര പദങ്ങളെ ഇടുങ്ങിയതാക്കി കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി വിശപ്പ് അറിയുന്ന നോമ്പാണ് നമ്മൾ ഇൻഷാല്ലാ ഈ വർഷം എടുക്കാൻ പോണത് കഴിഞ്ഞ വർഷത്തിലൊക്കെ അങ്ങനെ നമുക്ക് കിട്ടിയോന്നറിയില്ല എത്ര പേർക്ക് കിട്ടിയോന്നറിയില്ല നമ്മുടെ നോമ്പ് തുറയും നമ്മുടെ അത്താഴവും മുത്താഴവും ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ രാവിലെ ഇതൊക്കെ ദഹിക്കാനുള്ള സമയമായിട്ടുള്ളൂ പിന്നെ എപ്പോഴാ നോമ്പെടുത്തത് നമ്മളെപ്പോഴെ വിശപ്പറഞ്ഞത് വിശപ്പറയുന്നില്ലല്ലോ വിശപ്പറയുമ്പോഴാണ് നോമ്പിന്റെ മധുരം അറിയുന്നത് അങ്ങനത്തെ നോമ്പോ മധുരമുള്ള നോമ്പ് എന്നാ പറയാ
മസാകീനുന്നഹുല ദുനിയാ ഈ ലോകത്തെ ഭരണാധികാരികളും സമ്പന്നന്മാരും മിസ്കീൻമാരാണല്ലോ മാദാഖു അലദ്ദമാ ഫീഹാ ഈ ലോകത്തെ ഏറ്റവും രുചികരമായത് അവർക്കൊന്നും രുചിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ നിന്ന് ജോർദാൻ നദി കഴിഞ്ഞു വരുമ്പോ ജോർദാൻ നദിയിൽ ഭക്ഷണം കഴിച്ച് കൈ കഴുകി ഒതു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനബറുകൾ പറഞ്ഞപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു ഇബ്രാഹിം അദ്ഹം തങ്ങളെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത് മഹാനബർ വീണ്ടും പറഞ്ഞു ലോ അനിമൽ മുലൂഖു മാനഹനുഫി ലജാലദൂനാ ബിസ്സുയൂഫ് നമ്മൾ അനുഭവിക്കുന്ന സുഖവും നമ്മുടെ ആനന്ദവും രാജാക്കന്മാർ അറിയുകയായിരുന്നുവെങ്കിൽ വാളെടുത്തവരെ നമ്മളോട് യുദ്ധം ചെയ്തേനെ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താനന്ദമാണ് ഉണക്കറൊട്ടി തിന്നുകൊണ്ട് നമ്മൾ കൈ കഴുകുന്നതാണോ നമ്മുടെ ആനന്ദം എന്താനന്ദമാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും ആനന്ദകരമായ ഒരു ഇബാദത്ത് അള്ളാഹു നമുക്ക് ഒന്നും അവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് സുബ്ഹാനല്ലാഹ് ഇതിന്റെ മധുരമുണ്ടത്രേ നിസ്കാരത്തിന്റെ മധുരമുണ്ട് നോമ്പിന്റെ മധുരമുണ്ടത്രേ നമ്മുടെ ഉംറകൾക്കും ഹജ്ജിനും മധുരമുണ്ട് സകാത്തിനും സദഖത്തിനും മധുരമുണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനും മധുരമുണ്ടത്രേ എന്താണ് ഈ മധുരം എവിടുന്ന് കിട്ടും ശുദ്ധമായ ഖുർആൻ അതുകൊണ്ടാണ് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഉബൈ ഇബ്നു കഅബ് എന്നവരെ എന്താണ് തഖ്വ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സൂക്ഷ്മതയോടെ ജീവിക്കാനാണത്രേ നോമ്പ് അല്ലാഹു നമുക്ക് തന്നത് സൂക്ഷ്മത പാലിക്കാൻ എന്താണ് ഈ സൂക്ഷ്മത എന്ന് പറയുന്നത് ആര് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് ഈ സൂക്ഷ്മത ഉമർ തങ്ങൾ ചോദിച്ചു ഉമർ എന്നവരെ നിറയെ മുള്ളുള്ള വല്ല വഴിയിലൂടെയും നിങ്ങൾ നടന്നു പോയിട്ടുണ്ടോ ആ ഉണ്ട് എന്തേ നിങ്ങൾ ചെയ്തത് മുള്ള ആദ്യം കൈകൊണ്ട് എടുത്തു വെക്കും എന്നിട്ടൊരു കാല് വെക്കും അടുത്ത കാല് വെക്കേണ്ടടുത്ത് മുള്ളെടുത്ത് മാറ്റും എന്നിട്ട് അടുത്ത കാല് വെക്കും ഇങ്ങനെ മുള്ളെടുത്ത് മാറ്റി ആ ഇത് തന്നെ ഫദാലിക തഖ്വ ജീവിക്കുമ്പോഴേ ഒരുവിധം പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടൊക്കെ മാപ്പിളാർക്ക് ഹറാം അങ്ങനെയുള്ള പറയാറ് ഒരു വിധം കിട്ടുന്നതൊക്കെ പൈസ പെട്ടെന്ന് കിട്ടുന്ന ഏർപ്പാടൊക്കെ നമുക്ക് ഹറാം മാറ്റിക്കാൻ അധിക വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹറാമായ സമ്പാദ്യങ്ങൾ പിന്നെപ്പോ ഏതാ അവിടെ ഹലാലുണ്ടാവോ അങ്ങനെ പറഞ്ഞ അവിടെ ജീവിക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക പിന്നെ ഇവിടെ ജീവിച്ചു പോകണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകൂലേ തൊടുന്നതും പിടിക്കുന്നതും ഏതൊക്കെയാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത് അനുവദിക്കപ്പെടാത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്ന് കിടന്നപ്പോഴാണ് തന്റെ ഗുലാമിനോട് ചോദിച്ചത് ഒരു ഭക്ഷണം കൊണ്ടുതരുമോ എത്യോപ്യക്കാരനായ ഒരു അടിമ അദ്ദേഹം ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവർക്ക് റളിയല്ലാഹുവിന്റെ ഖിദ്മത്തിനുണ്ടായിരുന്നു അയാളൊരു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു വിശപ്പിന്റെ കാഠിന്യം കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് അതിന്റെ എവിടുന്നാണ് ഭക്ഷണം കിട്ടിയത് എന്ന് ചോദിക്കാതെ തന്നെ കഴിക്കാൻ തുടങ്ങി ആ അടിമ ചോദിച്ചു സിദ്ദീഖ് എന്നവരെ ഞാൻ എപ്പോ ഭക്ഷണം കൊണ്ടുവരുമ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എവിടുന്നാണെന്ന് ഇന്നെന്തേ ചോദിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് എന്നവർ ചോദിച്ചത് പിന്നെ എവിടുന്ന ഐനലകഹാദ എവിടുന്നാണ് ഈ ഭക്ഷണം നിനക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു സിദ്ദീഖ് എന്നവരെ ഞാൻ ഇച്ചിരി ജ്യോത്സ്യപ്പണിയൊക്കെ ചെയ്തിരുന്നു ജാഹിലിയ കാലത്ത് കൈനോട്ടം കൈരേഖ നോക്കുന്നത് ഭാവി പ്രവചിച്ചു കൊടുക്കുന്നത് നക്ഷത്രവാര ഫലങ്ങൾ നമുക്കുണ്ടല്ലോ ഹോറോസ്കോപ്പ് നമുക്ക് ഹറാമാണ് പശ്ചാത്ത സംഗതികളാണ് ഒരാളോട് വെറുതെ കയ്യിൽ നോക്കി കൈ വരെ എത്ര ആയുസ്സുണ്ടെന്നാ പോയി പറഞ്ഞത് വെറുതെ ഒരാളോട് ചോദിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം ഒന്ന് സ്വീകരിക്കൂല അവൻ പറഞ്ഞതങ്ങ് വിശ്വസിച്ചു റബ്ബെ ഞങ്ങൾ 91 മരിക്കുള്ളൂ അൽഹംദുലില്ലാ അതെങ്ങാനും വിശ്വസിച്ചാൽ കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ മുത്തനിബിതങ്ങളുടെ ദീനിൽ അവർ അവിശ്വസിച്ചു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യന്മാരുടെ നമുക്ക് പോകാൻ പാടില്ല അങ്ങനെയാണ് ജ്യോത്സ്യപ്പണി നമുക്ക് ഹറാമാണ്
വിശ്വസിക്കാനും വായിക്കാനും പോലും പാടില്ല. നക്ഷത്രമാര ഫലക വെറുതെ കുട്ടികൾ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് ലോകത്തെ പ്രമുഖ പത്രങ്ങൾക്കൊക്കെ ഉണ്ട് ഹോറോസ്കോപ്പ്, നക്ഷത്രമാര ഫലം. എന്തൊരു എന്തൊരു അത്ഭുതം! ആധുനിക ലോകത്തെ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസം. അത് ആരെങ്കിലും വായിക്കുന്നോ അവരുടെ അമലുകൾ 40 ദിവസം അല്ലാഹുവിന് വേണ്ട. അത് വായിച്ചാരെങ്കിലും വിശ്വസിച്ചു എന്ന് വിചാരിക്കാം ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നാണ് മുത്തലിബി തങ്ങളുടെ ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കർത്ഥം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇയാൾ പറഞ്ഞു, സിദ്ദീഖെന്നവരെ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഞാനൊരാൾക്ക് ഒരു ജോലിച്ചപ്പണം ചെയ്തു കൊടുത്തു, സംഗതി വശാലത ഫലിച്ചു. ഞാനത് മാപ്പുണ്ട് വർഷത്തിനുഹ, എനിക്കത് നന്നായിട്ട് അറിയുന്ന പണിയൊന്നല്ല, പക്ഷെ ഞാനൊരു വിധേയന ഒപ്പിച്ചു കൊടുത്തപ്പോ സംഗതി വലിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിൽ അവരേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നു, അതുകൊണ്ട് വാങ്ങിച്ച ഭക്ഷണമാണ് ഇത് എന്ന് പറഞ്ഞത് പരമാർത്ഥം ഈ കൃതികളും ഛർദ്ദിക്കാൻ തുടങ്ങിയില്ലേ, കൈവിരലിട്ട് ഛർദ്ദിക്കാൻ. അപ്പേ ഇങ്ങനെ പഠിച്ചവനെ ഒരു ഹറാമായ ഭക്ഷണം എന്റെ വയറ്റിൽ കിടക്കാൻ. നമ്മളിപ്പോ എന്താ പറയാ, ഏതാനും പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, ഇനിയിപ്പോ തൗബ ചെയ്ത് മടങ്ങാം, അത്രയല്ലേ വേണ്ടൂ എന്ന് നമ്മൾ ചിന്തിച്ചേക്കും. സിദ്ദീഖ് തങ്ങളുടെ ഈമാനെ കുറിച്ച് മുത്തനബി തങ്ങൾ പറഞ്ഞത് എന്താ, നമ്മുടെ ഒക്കെ ഈമാൻ, നമ്മുടെ നല്ല സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഉലമാഇന്റെയും ഔലിയാഇന്റെയും ഒക്കെ ഈമാൻ എടുത്ത ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളുടേത് മറ്റൊരു തുലാസിലും വെച്ചാൽ ആരുടേത് കണന്തൂങ്ങാം? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റേത്. ഛർദ്ദിക്കാൻ തുടങ്ങി അവസാനത്തെ അവസാനത്തൊരു കഷ്ണം പോലും പുറത്തു വരുന്നവരെ ഛർദ്ദിക്കാൻ നിൽക്കുമ്പോ അവർ മരിച്ചു പോകുമോ എന്ന് പോലും സഹാബികൾ പേടിച്ചു. വീട്ടുകാർ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കി, എന്നാൽ അത് മുഴുവൻ പുറത്തു വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആ ഒരംശം ഭക്ഷണം പോലും വയറ്റിൽ കിടക്കാതെ മുഴുവൻ പുറത്തേക്കെടുത്തപ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗലം തഖ്റുജ് ഇല്ലാ ബിറൂഹി ലഖ്റജ്തുഹാ, എന്റെ റൂഹങ്ങ് പോയാലേ ഈ ഭക്ഷണം എന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരൂ എങ്കിൽ അതുപോലും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്, ഹറാം എന്റെ വയറ്റിൽ കടന്നുകൂടാ എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തഖ്വ വറഉം സൂക്ഷ്മതയും എന്ന് പറയുന്നതാണ് അല്ലാഹുവിനോടുള്ള ഭയഭക്തി. ഇത് പാടുണ്ടോ ഇല്ലയോ അത് ചിന്തിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സൂക്ഷ്മതയാണ് സത്യവിശ്വാസികൾ മാതൃകയാക്കുന്നത്. മുള്ള വലിച്ചെറിയുന്ന പോലെ, വഴിയിൽ നിന്നും മുള്ളെടുത്തു മാറ്റി കാലുവെക്കുന്ന പോലെ ഏതൊരു വിഷയവും തുടങ്ങുമ്പോ ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ടേ ഒരു മുമ്പിന് മുന്നോട്ടിറങ്ങുകയുള്ളൂ. ലഅല്ലകും തത്തഖൂൻ, ഇതാണ് നിങ്ങളുടെ നോമ്പിന്റെ ലക്ഷ്യം. നമ്മൾ പറയും നോമ്പ് ഒലിക്കുന്നത് കഷ്ടപ്പെടുന്നവന്റെ, പാവപ്പെട്ടവന്റെ, വിശപ്പിന്റെ കാഠിന്യം, ദാഹത്തിന്റെ കയ്പ് നീരൊക്കെ മുതലാളിമാർക്കൊക്കെ അറിയാനാണ് അമ്മ നോമ്പ് നിർബന്ധമാക്കിയത്. അങ്ങനെ പറയാറുണ്ട്, ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പാവപ്പെട്ടവരോട് നോമ്പ് ഒലിക്കണ്ടെന്ന് അറിയില്ല അള്ളാഹത്തെ. നിങ്ങൾക്ക് ഏതായാലും ഇത് അറിയാലോ കുട്ടികളെ, അത് നിങ്ങൾ എന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചോളി, മുതലാളിമാരെ നോച്ചാൽ മതി എന്നല്ലേ പറയാം? അങ്ങനല്ലോ, അതല്ല. പാവപ്പെട്ട ആർക്കും അല്ലാത്തവർക്കും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ കുടമസ്ഥനായ അള്ളാഹുവിനെ പറ്റി ബോധമുണ്ടോ എന്നറിയാൻ. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്ന എങ്ങനെ? ലാ തൻമുർ ഇലാ അസ്ഗരി മഅസിയ വൻമുർ ഇലാ മൻ അസ്ഈച്ച്, ചെയ്തുപോയ തെറ്റ് ചെറുതാണ് എന്നല്ല നോക്കേണ്ടത്, ആർക്കെതിരാണ് നീ ചെയ്തത്, ആരോടാണ് തെറ്റ് ചെയ്തത്, ആ ആളെ മനസ്സിലാകുമ്പോഴാണ് തിന്മയുടെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. السماوات السبع ما السماوات السبع ان നമ്മുടെ ഖിദ്മത്തുൽ മുസ്ലിമീന ഖിദ്മത്തുൽ മസാഹിബ് ഖിദ്മത്തുൽ ഇസ്ലാം, ഇവിടെ പാവപ്പെട്ട കുട്ടികളൊക്കെ സഹായിക്കുന്ന ഈ നാട്ടിൽ, ഞാൻ ചോദിച്ചു ഗൾഫ് തമ്മിൽ, ഗൾഫ് തമ്മിലൊന്നുമില്ല ഉമ്മാൻ ഇവിടെ തങ്ങൾ തന്നെ പറഞ്ഞു, ഇതൊരു മിസ്കീനായ സംഘടന ഞാൻ തങ്ങൾ തന്നെ പറഞ്ഞു. കാരണം ഒരു കുടുംബത്തിന് ഒരു 5000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അതൊന്നും ഒരു കുടുംബത്തിന് ഒരു പവനെങ്കിലും അല്ലെങ്കിൽ ഒരു 10-50000 രൂപയെങ്കിലൊക്കെ ഒരു കുട്ടിയുടെ കല്യാണത്തിനൊക്കെ സഹായിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോ ഒരു 5000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്രഹാം ഫൈദ് ഉസ്താദ് അവറുകൾ ഇവിടെ ദറസ് നടത്തുന്ന ഉസ്താദ്, ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന ഇവിടെ രൂപീകരിച്ചത്. അപ്പൊ നിങ്ങളൊക്കെ ഇത്രയും ആളുകളോട് വന്നില്ലേ, നിങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടേ ആ ഒഴിവാക്കാൻ വെച്ച നോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ, ഒന്ന് നല്ല ഉഷാറായിട്ടൊന്ന് കൊടുക്കില്ലേ, നമ്മൾ തീരുമാനിക്കല്ലേ? ഇല്ല, നിങ്ങളൊന്നും വരട്ടെ, അല്ല ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞല്ലേ.
ആകെ നാലാളെ പറഞ്ഞത്. ഒന്നുകൂടെ ഇൻഷാല്ലാഹ്, ഇൻഷാല്ലാഹ്. നമുക്ക് എന്തെങ്കിലും വക്കറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു സംഖ്യ നമുക്കിന്ന് കിട്ടിയ റമദാനാണ്. ഇനി റമദാനൊക്കെ നമ്മളുണ്ടാവോ, ഞാൻ ഉണ്ടെന്നുണ്ടോ എന്നറിയില്ല. കിട്ടിയ ഡാൻസ് ഒഴിവാക്കണ്ട, അത്രേ പറ്റും. പിരിവ് എന്ന് പറയും ചെയ്യരുത്. ഈ വാദിന്റെ സദസ്സിലൊന്ന് പിരിവ് നല്ല പറയാം. സ്വതക്ക, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ നിങ്ങളെല്ലാരും വീട്ടിൽ വന്ന് കണ്ട് തന്നോളി മക്കളെ പറയാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്നോട് നേരത്തെ ചോദിക്കാൻ പറ്റും, അപ്പൊ നിങ്ങൾ കൊടുത്തോളി. നമ്മൾ ഓരോരുത്തരും ഇൻഷാല്ലാ നല്ലൊരു നീയത്ത് ചെയ്ത് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് തരട്ടെ, അല്ലാഹു തആല സ്വീകരിച്ച് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മുടെ പ്രവർത്തകർ വരും, ആരും വെറുതെ അഞ്ചു രൂപയും പത്ത് രൂപ ഇട്ട് കൊടുക്കല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച വേദന പോയി, അവൻ പറഞ്ഞു എന്നാരുസാദ് ഇക്കാലം വരെ ബർക്കറ്റിന്റെ അഞ്ചു രൂപയും പത്ത് രൂപയും കണ്ടിട്ടില്ല, അതിപ്പോ ഈ വേദന കിട്ടിയതെന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തായിരുന്നു സംഘാടകൻ പട്ടാമ്പ, എനിക്കത് ആകശയമായി പോയി. അപ്പൊ അടച്ചറപ്പ് ആൾക്കാർ പറഞ്ഞത് അത്ര എ സി ഇല്ല എന്ന് തോന്നി. പത്ത് രൂപയൊക്കെ കിട്ടിയത്, പത്ത് രൂപ കണ്ണട്ടുള്ളവരെ എടുക്കണില്ല എന്നാ കേട്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ കൊടുത്തു വിടരുത്. നിങ്ങളിപ്പോ എത്ര കൊടുക്കുന്ന, അതിലിപ്പോ നിങ്ങൾ കൈയിട്ട് 500 രൂപ വരെ അറിയില്ല. നിങ്ങളിപ്പോ 100 പെട്ടിട്ട് 200 ചെയ്ഞ്ചെടുത്താൽ വരെ ഒന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇട്ട് കൊടുക്കും, ഇല്ല നീയത്തിന് കൊടുക്കി. നമുക്ക് ഇനി വേറെ പിരിവൊന്നും ഇവിടെ ഇല്ല. 2 ലക്ഷത്തോളം ഈ സൗണ്ടും ഇതിനൊക്കെ തങ്ങൾ പറഞ്ഞു. ആ 2 ലക്ഷം കിലോ എന്ത് ചെയ്യണം, ഒരു ബാധ്യത ഇല്ലാതെ പോന്നിട്ടണം. അതാണ് ഇപ്പോ നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇതൊരു ഭാരമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് വേദന പോക്കാൻ പറ്റുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ആരും അമ്മറ്റം കൊടുക്കണ എത്ര ഇപ്പം ഞാനും അയ്യോ അങ്ങനെയല്ല, ഞാനും 500 കൊടുത്തോട്ടെ അങ്ങനെ ചിന്തിക്കും. റമദാൻ എത്തിയില്ലേ, നല്ലൊരു നീയത്തിൽ നന്മ ചെയ്താൽ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ പറയും, മഹാനായ അക്ഷമതങ്ങളുടെ വചനങ്ങളിൽ കാണാം ഒരു അജുറു സാഅതി അക്ഷാഅതു ബഅദഹ. ഒരു നന്മ ചെയ്താൽ ആ നന്മക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം വേറെ ഒരു നന്മ ചെയ്യാൻ അവസരം തരുന്ന ഒരു തിന്മയുടെ ശിക്ഷയും അങ്ങനെയാണ്. തിന്മ ചെയ്താൽ വേറെ ഒരു തിന്മ ചെയ്യാൻ അവസരം വന്നേക്കും, അതൊരു തിന്മക്ക് അള്ളാഹു തരുന്ന വേറൊരു ശിക്ഷയാണ്. അപ്പൊ നമ്മളൊരു സ്വതക്ക കൊടുക്കാൻ ഒരുപക്ഷെ ഒരുപാട് നന്മ ചെയ്യാൻ അവസരം നമുക്ക് ഇതിന്റെ പിന്നിൽ വന്നേക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും അത്ര പറഞ്ഞ പോലെ നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് മാനക്കേടാക്കോ ഇല്ലല്ലോ. ആദ്യത്തെ ഞാൻ സങ്കടമായി പോയി, ഇക്കാലം വരെ പാട്ടപ്പേരിൽ 10 രൂപ കിട്ടില്ല, കഴിഞ്ഞിട്ട് 10 രൂപയ്ക്കാ വന്നത് പട്ടാമ്പേരിയായിരുന്നു. പട്ടാമ്പേരി കുറച്ച് ഉള്ളോട്ടൊരു വാർത്ത. ഏതായിരുന്നാലും ഉമ്മിനികളെ വിജയിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹു തആല നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അള്ളാഹു ഈ പരിപാടി നടത്തിക്കുന്നു. അള്ളാഹു തആല വിജയിപ്പിക്കുക, നമുക്ക് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ നടത്തുക, അപ്പൊ നമുക്ക് അതിന്റെ കൂലി കിട്ടും, അത്രേ ഉള്ളൂ. ഇൻഷാല്ലാഹ് അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒന്നാമത് എഴുന്നേറ്റുന്ന സ്വനത്തിൽ ഇരിക്കും. ഇവിടെയാണെന്ന് ഇതുവരെ ശാസ്ത്ര ലോകത്തിന് പറഞ്ഞുതരാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സംഗതികളിൽ പെട്ടതായിരിക്കും അത്. സമാഉദ്ദുന്യ ഒന്നാം ആകാശം എവിടെയാണ് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളുടെ അലങ്കാരം കൊണ്ട്, നബിയെ ആകാശ ലോകത്തെ നാം വർണ്ണശബളമാക്കി മനോഹരമാക്കി, കണ്ണാ നമുക്ക് കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നവയായി നയന മനോഹരങ്ങളായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെ. എത്രയാ നക്ഷത്രങ്ങൾ, ഭൂമിയെക്കാളും ലക്ഷക്കണക്കിന് വലുപ്പം ഏറെ വരുന്ന നക്ഷത്രങ്ങളുണ്ട്. സൂര്യനെ പോലെയുള്ളതൊക്കെ ഭൂമിയെ കാണും 1000 കണക്കിന് മടങ്ങ്, ലക്ഷക്കണക്കിന് മടങ്ങ് വ്യാപ്തം കൂടിയ ഭാരം കൂടിയ നക്ഷത്രങ്ങളാണ്. അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ കൂടുമ്പോൾ ഒരു താരപഥം എന്ന് പറയും, നക്ഷത്ര സമൂഹം. അത്തരം ബില്യൺ കണക്കിന്, ബില്യൺ അല്ല, മില്യൺ 10 ലക്ഷം, ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്താണ് ഒന്നാം ആകാശം എന്ന് പറയുന്ന ആവരണം കിടക്കുന്നത്. ആ ഒരാകാശത്തിന്റെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 500 കൊല്ലമാണ്, 500 കൊല്ലം. ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടിലേക്കുള്ള ദൂരം, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം 500 വർഷമാണ്. ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, 2 നിന്ന് 3 ലേക്ക് എത്രയാ ദൂരം? 500 കൊല്ലം. ഏത് എങ്ങനെ യാത്ര പോയാൽ, ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ എന്ന് പറഞ്ഞോ നബിതങ്ങൾ ഇല്ല. 500 കൊല്ലം. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വൈമാനികന് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ നമ്മുടെ
നാല് തൂർപ്പടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും ആലത്തൂർപ്പടിക്കാർക്ക് അവിടെ എത്തി എന്ന വിവരം കിട്ടുമ്പോഴേക്കും 200 കോടി കൊല്ലം കഴിഞ്ഞിരിക്കുമെന്നാണ് പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ഐൻസ്റ്റൈൻ കണക്കാക്കിയത്. 200 കോടി കൊല്ലം കഴിയും ഇവിടെ അവിടെ എത്തി എന്നുള്ളത്. ഗൾഫിലെത്തി എന്ന് പറഞ്ഞ് ഇവര് പറയാം, ഞാൻ നീട്ടി വിളിക്കെടുക്കരുത് കേട്ടോ, എത്തിയെന്ന് അതിന്റെ അടയാളം എന്ന് പറയില്ല. ആ അവിടെ എത്തി എന്ന വിവരം കിട്ടുമ്പോഴേക്കും ഇവിടെ 200 കോടി കൊല്ലം കഴിയുന്ന, പക്ഷേ സഞ്ചരിക്കുന്ന വൈമാനികനെ പൈലറ്റിന് 500 കൊല്ലമേ അതാവുകയുള്ളൂ എന്ന് ആധുനിക കണക്കുകൾ തെളിയിച്ചു. അതെന്താണ്? അഞ്ഞൂറ് കൊല്ലമെന്ന നിബിധങ്ങളുടെ വാക്ക് സത്യമാണ്, നിബിധങ്ങൾ ഉണ്ടാക്കി പറയുകയല്ല, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണത്. അപ്പൊ 500 കൊല്ലത്തെ ദൂരം എന്ന് പറഞ്ഞത് ഇന്ന് സൂര്യപ്രകാശത്തെക്കാൾ വേഗതയുള്ള ഒരു സാധനമല്ലാണ്. നമ്മൾ സയൻസ് പറയല്ല, ഈ പാദരാത്രി നമ്മളത് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമിപ്പിക്കല്ല. പക്ഷേ 500 കൊല്ലത്തെ ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിന്റെ ഭാരവും അതിന്റെ കട്ടിയും 500 കൊല്ലത്തെ ദൂരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 കൊല്ലത്തെ ദൂരം ആകാശത്തിന്റെ ഭാരം, 1 2 5 2 3 5 500 കൊല്ലത്തെ വഴിദൂരം ഓരോ ആകാശത്തിന്റെയും ഭാരവും കട്ടിയും 500 കൊല്ലത്തെ വഴിദൂരമാണ്. അങ്ങനെ 7 ആകാശങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് മുത്തലിബിനങ്ങൾ മിഅ്റാജ് അനുഭവിച്ചത്. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 അന്ന് അഖ്തറേ ശാം കീ ആതീ ഹൈ ഫലക് സേ ആവാസ് സജദ കർതി ഹൈ ജിസേ സഹർ വോ ഹൈ ആജ് കീ രാത് രഹേ ഇക് ഗാം ഹൈ ഹിമ്മത് കേ ലിയേ അർശേ ബരീൻ കഹ രഹീ ഹൈ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്. മുത്തലിബിനങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായത് 7 ആകാശമണ്ഡലങ്ങളും കഴിഞ്ഞു പോയതിന്റെ ശേഷമാണ്. എന്തൊക്കെ മനസ്സിലാക്കി? കോടാനക്കോടി ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോ ഒരു താരസമൂഹം, അങ്ങനെ ബില്യൺ കണക്കിന് താരസമൂഹങ്ങൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ നമ്മളെ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ചെറിയ ഭാഗത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത്, നമ്മുടെ ആലത്തൂർപടി എന്നൊക്കെ പറഞ്ഞാൽ സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ ഒരു പൊടി പോലും കാണാനുണ്ടാവില്ല. സൂം ഇൻ ചെയ്താൽ തന്നെ എത്ര ചെറുതാണ്. ഇത്രയും വലിയ ഗോളങ്ങളുള്ള ലോകത്താണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിൽ പാർപ്പിച്ചത്. അതാണ് അത്ഭുതം. ഇവിടുന്ന് ഒന്നാനാകാശത്തേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴിദൂരം. എങ്ങനെ? പ്രകാശവേഗതയിൽ സഞ്ചരിച്ച, പ്രകാശവേഗത എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 300,000 കിലോമീറ്റർ, ഒരു സെക്കൻഡ്, മിനിറ്റിലോ മണിക്കൂറിലല്ല, സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. അങ്ങനെ ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം 500 കൊല്ലം, ഒരാകാശത്തിന്റെ കട്ടിയും മറിഞ്ഞു 500 കൊല്ലം. അത്രയും യാത്ര ചെയ്യേണ്ട ദൂരം, ഒരാകാശലോകത്തിന്റെ ഭാരമുണ്ട് അത്ര, അതിന്റെ കട്ടി എത്രയാണ്? ഇതെല്ലാം 7 ആകാശങ്ങളും അള്ളാഹുവിന്റെ ഗോളങ്ങളും താരസമൂഹങ്ങളും ഒന്നാകെ എത്രയാണ് അതിന്റെ വലുപ്പം? അള്ളാഹുവിന്റെ കുർസിയിലേക്ക് നോക്കിയാൽ എന്ന് നോക്കി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികൾ എന്ന പ്രയോഗം, പ്രപഞ്ചം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗത്തിന്റെ സാരം. പ്രപഞ്ചമൊന്നാകെ ആ പ്രപഞ്ചത്തെ മുഴുവനും എല്ലാം മൂടി കവിഞ്ഞു നിൽക്കുന്നതാണ്. അതിന്റെയൊക്കെ പുറത്താണ് അല്ലാഹുവിന്റെ കുർസി. അല്ലാഹുവിന്റെ കുർസി മൗദിഉ ഖദമൈഹി. മുത്തലിബിനങ്ങളുടെ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുവിനെ സംബന്ധിച്ച് കൈയുണ്ട് കാലുണ്ട് എന്ന പദപ്രയോഗം. ആ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയാണ് നമ്മളതുമായി ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കാല് വെക്കുന്ന ഇടമാണ് കുർസി എന്ന ഒരു പദപ്രയോഗം നബിങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. കുർസി അതാണ്, അല്ലാഹുവിന്റെ അർശ്. അല്ലാഹു അർറഹ്മാനു അലൽ അർശി സ്തവാ. الاستواء معلوم والكيف مجهول والايمان به واجب والسؤال عنه
بدعة إن مهانا يا مالك رضي الله عنه برنا الله تعالى عرش الميل ودمستنان عرش الميل ودمستنان يا برنا عرش الميل ولبهم كرسي الميل ولبهم إي مها ربنجة الميل ولبهم يترين ورحديث المسلم بدنا نملا يبدي بيجي رسول الله صلى الله عليه وسلم بشالة ما يري ملبهمي إن سنجل بيجي بشالة ما يري ملبهمي من غرونا نمبرة ورسحارة ملبهمي الأنجيل ربع الخالي وسنجل بيجي ربع الخالي امشي كوسر എന്ന് പറയുന്ന പ്രവിശാലമായ മരുഭൂമി സൗദി അറേബ്യയിലേക്ക് നീണ്ടു കിടക്കുന്ന യു എന്റെ സൗത്തിലേക്ക് പോകുന്ന പ്രവിശാലമായ റുബുൽ ഖാലി പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സഹാറ മരുഭൂമി പോലെ ലോകത്തെ ഏതെങ്കിലും മരുഭൂമി സങ്കല്പിക്കാം. വിശാലമായ കണ്ണത്താ ദൂരത്തെ മരുഭൂമി സൗദിയിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ മരുഭൂമി ആരോ പറഞ്ഞോടെ വലിയ ഏതോ അറബിന്റെ വീട്ടില് കഷ്ടപ്പാടായിട്ട് ഇടങ്ങേറായിട്ട് ബുദ്ധിമുട്ടായിട്ട് ജീവിച്ചു പോകാതെ ശമ്പളം തരുന്നില്ല തിന്നാനം തരുന്നില്ല അപ്പൊ ആരോ ചോദിച്ചു പൊന്നാരെ അറബിന്റെ കണ്ണുവെട്ടിച്ചുള്ള ചാടി പോകുന്നൂടെ ഞാൻ ചാടിയിട്ടുണ്ട് അറബി ഇമ്മറപ്പടിയിൽ കസാന കിടന്ന രണ്ടാഴ്ച തന്നെ കാണാൻ പറ്റും ഞാൻ പോകുന്നത് അത്രയും മരുഭൂമിന്റെ എങ്ങനെ ഞാൻ കൂടി രക്ഷപ്പെടില്ല. അപ്പോ ദൂരത്തേക്ക് കിടക്കുന്ന മരുഭൂമി ഇവരൊക്കെ പറയുക അവിടെ ഒരു ചെറിയ വട്ടക്കണ്ണി വട്ടക്കണ്ണി എന്നൊക്കെ പറഞ്ഞ ഒരു മെയിന് ഒരു വളയ ഒരു വാച്ചൊക്കെ സങ്കല്പിച്ചോളു ഒരു വളയുടെ വട്ടം ആ മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ അള്ളാഹുവിന്റെ കുർസി ആ മരുഭൂമിയും ഈ കോടാന കോടി നക്ഷത്രങ്ങളുള്ള ലോകം മുഴുവനും ആകാശങ്ങളും ഒന്ന് മച്ചന്തിലേക്കുള്ള ദൂരമെല്ലാം കണക്കാക്കി മോതിരമോ ഒരു വട്ടക്കണ്ണിയോ അല്ലാഹുവിന്റെ കുർസിയാണെന്ന് കരുതുകയാണെങ്കിൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ അർശ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹുവേ സുബ്ഹാനക യാ റബ് സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സിൽ മറയാതെ നമ്മൾ പറഞ്ഞു പോകും സുബ്ഹാനക സുബ്ഹാനക യാ റബ്. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴേ അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കാൻ കഴിയുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോഴാണ് ഒരു മലഞ്ചെരുവിൽ ഒരു ആട്ടിടയനെ കാണുന്നത്. ആട്ടിടയനോട് ചോദിച്ചുവല്ല, ഈ ആടിന്റെ ഒരു പാല് ഞങ്ങൾക്ക് കുടിക്കാൻ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഇത് എന്റേതല്ല, ഇത് എന്റേതല്ല. ചോദിച്ചു, എന്നാ പിന്നെ ഒരു ആടിന് ഞങ്ങളൊന്ന് വാങ്ങിച്ചോട്ടെ. ഇങ്ങനെ ഞാൻ ആടിന് നിങ്ങൾക്ക് തരും, പാല് പോലും എനിക്ക് തരാൻ പറ്റില്ലല്ലോ. ആട് എന്നു എന്ന് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ അതിന്റെ കാശും നിനക്ക് തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മുതലാളിയെ വഞ്ചിച്ചാൽ തന്നെയും ഇതെല്ലാം കാണുന്ന അള്ളാഹു ഇല്ലേ, അള്ളാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടിമയെ എനിക്ക് വേണമെന്ന് മുതലാളിയെ ചെന്ന് കണ്ട് ആ അടിമയെ വിലക്ക് വാങ്ങി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്നിട്ട് പറഞ്ഞു, കലിമത്തുൻ തയ്യിബ, നിങ്ങൾ പറഞ്ഞ ഒരു നല്ല വാക്ക്, അഅതഖല്ലാഹു മിനൽ റിസ്ഖ്. അടിമയായിരുന്നു അദ്ദേഹം, പറഞ്ഞു, അൻത ഹുറുൻ ലിവജ്ഹില്ലാ, അല്ലാഹുവിന് വേണ്ടി നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ ആ മനുഷ്യനെ ഈമാനിന്റെ ബലത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്തപ്പോ മഹാനവറുകൾ ഒരു വാക്കുകൂടെ പറഞ്ഞു, ഈ ഒരു നല്ല വാക്ക് ദുന്യാവിൽ നിനക്ക് മോചനം നൽകി, നിനക്ക് അടിമത്തത്തിൽ നിന്ന് അള്ളാഹു ഒഴിച്ചൊക്കെ നൽകിയിരിക്കുന്നു. നാളെ നരകത്തിൽ നിന്നും അള്ളാഹു നിന്നെ മോചിപ്പിക്കണേ എന്ന് ഞാൻ കുതിച്ചു പോകുന്നു. ഒരച്ഛ നല്ല വാക്ക് അള്ള കാണുന്നില്ലേ, അള്ളാഹു കാണുന്നില്ലേ. ഇതാണ് അള്ളാഹുനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാറുണ്ടോ? അള്ളാഹുവിനെ പറ്റി നമ്മൾ അങ്ങനെ അറിയാറുണ്ടോ? കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അളമത് എത്രയാണ്? അള്ളാഹുവിനെ പറ്റി നീ എന്നോ, അള്ളാഹുവേ അവൻ, അള്ളാഹുവിനെ പറ്റി അവൻ എന്നോ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടെ നമുക്കത് പറയാൻ പാടുള്ളൂ. കാരണം ഒരു ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. അള്ളാഹുവിനെ പറ്റി അവർ എന്ന് പറയാൻ കഴിയില്ല, അത് ഒന്നിലേറെ ആളുകൾക്ക് പറയുന്നതാണ്. അള്ളാഹു വാഹിദുൻ അഹദാണ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്നില്ല, അള്ളാഹുവിനെ പറ്റി നീ എന്നാണ് നമ്മൾ പറയുന്നത്. അവൾ എന്ന് പറയാൻ പറ്റുന്നത് പെണ്ണിന് പറയുന്നതാണ്. അത് എന്ന് പറയാൻ പറ്റില്ല, അത് ജീവനില്ലാത്തതിനാൽ. അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ്. അപ്പൊ ഷീ എന്നോ
it എന്ന് അല്ലാഹുവിനെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ എന്തേ നമ്മുടെ കയ്യിലുള്ളൂ, ഹി അതേ നമ്മുടെ കയ്യിൽ. ദേ അല്ലെങ്കിൽ ബഹുവചനത്തിന്റെ ഒന്നും അല്ലാഹുവിനെ പറ്റി പറയാൻ പറ്റില്ലല്ലോ, അത് പ്ലൂറൽ ഓഫ് റെസ്പെക്ട് ആയിട്ടല്ലാതെ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ പറ്റി അവൻ എന്ന് പറയണം. അല്ലാഹുവിനെ ബഹുമാനിക്കാത്തോണ്ടാണോ അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കിയത്? അല്ലാഹുവിനെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്? പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവൻ നീ അല്ലാഹുവേ എന്നൊക്കെ പറഞ്ഞാലും അങ്ങേയറ്റത്തെ ബഹുമാനം നമ്മുടെ നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും അല്ലാഹുവിനെ പറ്റി വേണമെന്നാണ്. അല്ലാഹുവല്ലേ ഇതൊക്കെ പഠിച്ചത്? നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മൾ എന്താ ഇവിടെ നമ്മളെ പഠിച്ചത് നമ്മളാണോ? അല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അറിയിക്ക, ഓരോരുത്തരും നിങ്ങളെ പഠിച്ചത് നിങ്ങൾ തന്നെയാണോ? അല്ലല്ലോ. നിങ്ങളെ വെറുതെ നിങ്ങൾ ഉണ്ടായി വന്നതാണോ? അതല്ല, അല്ലാഹു അല്ലേ നിങ്ങളെ പഠിച്ചത്? ആ റബ്ബിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോ കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരി പെണ്ണ്, ആ പെണ്ണിന്റെ പിന്നാലെ ഒരു പൂവാലനായി കൂടിയിരുന്ന ഒരാൾ ഒരു ദിവസം ആ പെണ്ണിനെ ഒറ്റക്ക് വഴിയിൽ വെച്ച് കണ്ടപ്പോ അയാൾ പറഞ്ഞു പെണ്ണിനോട്, പെണ്ണേ ഈ നക്ഷത്രങ്ങളല്ലാതെ മറ്റാരും എന്നെയും നിന്നെയും ഇന്ന് കാണുകയില്ല. രാത്രിയിൽ ആരാരുമില്ലാത്ത നേരത്ത് മരുഭൂമിയിൽ വെച്ച് കണ്ടപ്പോ അവളിൽ ഹറാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ലാ യറാന ഇല്ല കവാകിബ്, നക്ഷത്രങ്ങളല്ലാതെ മറ്റൊന്നും കാണില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൗക്കബുകളെ പടച്ച ഒരുത്തനില്ലേ അവനെ പറ്റി നീ എന്താണ് ചിന്തിക്കുന്നത്? നക്ഷത്രങ്ങൾ അല്ലാതെ വേറെ ആരെങ്കിലും അള്ളാഹു അല്ലേ? നക്ഷത്രങ്ങളെ പടച്ച ഒരുത്തനില്ലേ അള്ളാഹു ഇല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരന് വ്യഭിചാരത്തിൽ നിന്ന് മനസ്സുമാറി ഹിദായത്തിന്റെ വഴിയിലേക്ക് മനസ്സ് തിരിയാൻ കാരണമാകുന്നത്. ലഅല്ലകും തത്തഖൂൻ. റബീഉ ഇബ്നു ഖതീം റളിയല്ലാഹു അൻഹു വയസ്സ് 30 വയസ്സ്, 30 വയസ്സുള്ളപ്പോ സുമുഖനായിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ ആനായ റബീഉ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്ന് പേഴ്പ്പിക്കണമെന്ന് നാട്ടിലെ ചില ചെറുപ്പക്കാരുടെ ഒരു സംഘം, അങ്ങനെ ഉണ്ടാവും ചെറുപ്പക്കാർ, അങ്ങനെ ഒരു തോന്നി നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പേഴ്പ്പിച്ചേക്കാം. അറബികൾ കണ്ട് പരിചയമുള്ളവർക്കറിയുന്ന പേര് കേട്ട ഒരു അഭിസാരികയെ അവര് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അവളുടെ കയ്യിൽ 100 ദീനാറ് കൊടുത്തിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എനിക്ക് 100 ദീനാറ് തരുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമല്ല, ഹറമിന്റെ പള്ളിയിൽ ദറസ് നടത്തുന്ന എന്നറിയപ്പെടുന്ന ആ ചെറുപ്പക്കാരന് ഒന്ന് പഴപ്പിക്കുമോ? ഒരു ചുംബനം, ഒരു ചുംബനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നീ അത് നിർവഹിക്കുകയാണെങ്കിൽ ഈ 100 സ്വർണ്ണനാണയം നിനക്ക് സ്വന്തമാണ്. അവള് പറഞ്ഞു, അതോ അതിന്റെ പുറം വ്യഭിചാരവും ഞാൻ എന്റെ വകയായി നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. 100 ഒരു ചുംബനം മാത്രമല്ല, വ്യഭിചാരം തന്നെ ആവാം. ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, ഇന്മയിലേക്ക് ഒരുപാട് സാഹചര്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ പഴപ്പിക്കാൻ 100 ദിർഹം കൊടുത്തിട്ടാണ് ഒരു പെണ്ണിനെ പറഞ്ഞയച്ചത്. മഹാനവരുടെ വീട്ടിലേക്ക് പോകുമ്പോ അവളെ പിന്നാലെ കൂടി വഴിയിൽ വെച്ച് അവളുടെ ശരീരഭാഗങ്ങൾ അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി, ഹറാമിലേക്കുള്ള ചിന്തകൾ വരുത്താൻ തുടങ്ങി. മഹാനായ റബിയ എന്നവർ ചോദിച്ചു, പെണ്ണേ ഈ തിന്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ കാലിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിച്ച് തൊണ്ടയോളം കൊണ്ടുപോയി തലയിൽ നിന്ന് റൂഹിനെ വലിച്ചൂരി കൊണ്ടുപോകുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഞാൻ നിന്നെ വ്യഭിചരിച്ചത് നിനക്ക് ഇഷ്ടമാകുമോ പെണ്ണേ? ഇല്ല, ഒരിക്കലും ഇല്ല. ജനങ്ങൾ നിന്നെ ഖബറിലേക്ക് വെക്കുകയും മജാക്കി മുൻകറും ഖബറിലേക്ക് വന്ന മോളെ എഴുന്നേറ്റിരിക്കുകയും നിന്നോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് ഖബറിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് അന്നേരം ഞാൻ നിന്നെ വ്യഭിചരിക്കുന്ന നിനക്ക് ഇഷ്ടമാകുമോ? ആ
തിന്മ നടന്നു കഴിഞ്ഞത് നീ അതിനെ പറ്റി ഓർക്കുമ്പോൾ നിനക്കന്ന് സന്തോഷമാണോ വരുന്നത്? അതല്ല നിനക്ക് സങ്കടമാണോ വരുന്നത്? ഇല്ല ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പെണ്ണേ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നരകത്തിലേക്ക് മുഖത്താൽ വലിച്ചിഴക്കപ്പെട്ട് നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഈ വ്യഭിചാരത്തെ പറ്റി നീ ഓർക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹി ലാ വല്ലാഹ്, ഇഷ്ടമല്ല ഇഷ്ടമല്ല. താബത്ത് തൗബതൻ, ആ മഹദിയാണ് പിന്നീട് തൗബ ചെയ്ത് മടങ്ങിയത്, പശ്ചാത്തപിച്ചു മടങ്ങി. വല്ലാത്തൊരു തൗബ. ഹൂഫയിലെ പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് എന്ന സ്ഥാനപ്പേര് ആസ്ഥാനപ്പേരിൽ അറിയപ്പെട്ട മഹദിയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്ന പെണ്ണ്, മുമ്പൊരിക്കൽ വിഭജിച്ച് നടന്നിരുന്ന പെണ്ണ്, പിന്നീട് റബിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് മഹാനബറുകളുടെ ചോദ്യമാണ് അവളെ നന്മയിലേക്ക് നയിച്ചത്. തൗബ ചെയ്ത് മടങ്ങിയ റബ്ബേ, ഞാൻ എന്തിനാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത്? ഹലാലായതല്ലാഹു അനുവദിച്ചിരിക്കെ എന്തുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് പോകണം? ഹലാലായൊരു ഹറാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ആബിദത്തുൽ കൂഫ, കൂഫയിലെ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്ത പെണ്ണായി മാറിയത് റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ്. ലഅല്ലകും തത്തഖൂൻ, ആരാരും കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്നറിയണം. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നീ ലഉൻശിദു ഇൻദക ശിഇറാ, ഞാനൊരു പാട്ട് പാടിക്കൊള്ളട്ടെ. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പറഞ്ഞു, പാടിക്കോളൂ. നല്ല പാട്ടായിരുന്നു അത്. ഞാനിങ്ങനെ പാടിക്കൊടുത്തു. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنك يغيب. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളോടായി പറയുന്നത്, അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു, ഒരിക്കലും ഒറ്റക്കായിരിക്കുന്ന നേരത്തെ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് നിന്റെ അരികത്ത് ആരുമില്ല, നീ ഒരു റൂമിനകത്താണ്, ഒരു വീടിനകത്താണ്, നിന്റെ ഓഫീസിനകത്താണ്, നിന്റെ ജോലിസ്ഥലത്താണ്, എല്ലാത്തിടത്താണ്, ഒറ്റക്കൊരു ബീച്ചിലാണ്, കാട്ടിലാണ്, എവിടെയെങ്കിലും നീ പോയിരിക്കുകയാണ്, ഏതെങ്കിലും രാജ്യത്താണെന്നിരിക്കട്ടെ, ഒരിക്കലും ചിന്തിക്കല്ല മോനെ, ഖലൗതു, ഞാൻ ഒറ്റക്കാണെന്ന് ചിന്തിക്കല്ലേ. വലാകിൻ അലൈക റഖീബു, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നേ, ഒറ്റക്കല്ല, നിന്റെ കൂടെ അല്ലാഹു ഉണ്ട്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സാഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു, അല്ലാഹുവിനെ പറ്റി നീ അല്ലാഹു അറിയില്ല, അല്ലാഹു കാണില്ല എന്ന് വിചാരിച്ച് മറച്ചു പിടിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് മോനെ. ആ ഒരു വചനം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുമ്പിൽ വന്ന് പാടിക്കൊടുത്തപ്പോഴാണ് വാതിലടച്ചു വെക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത് ഒരുപാട് നേരം കഴിഞ്ഞും മഹാനവറുകൾ പുറത്തു വരാതെ കണ്ടപ്പോഴാണ് മുച്ചല്ലിമീങ്ങളായ ആളുകൾ വാതിലുകൾ പോയി കാത്തിരിക്കുന്നത്. മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്, ആ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ഒറ്റക്കിരുന്ന് കരയുന്നു. ഒരു വാതിലടച്ച് ഒറ്റക്കായിരുന്നാലും ഒറ്റക്കാണെന്ന് പറയല്ലേ, നീ ഒറ്റക്കല്ല, അല്ലാഹു കാണുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ മക്കൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ, തഖ്വയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ബറക്കത്ത് നമ്മുടെ നാട്ടിൽ കിട്ടൂലേ, നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ചിന്ത കിട്ടാനാണ് റമദാൻ നമുക്ക് തരുന്നത്. കുടിക്കാൻ വെള്ളമുണ്ട്, വെള്ളം കുടിക്കാൻ ജായിദാൻ, പക്ഷെ റമദാനിൽ നോമ്പുകാരന്റെ ഹറാമാണ്. പടച്ചോനെ ഹലാൽ പോലും ഹറാമായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ റമദാൻ ഇല്ലാത്ത നേരം
നേരത്തെ ഹറാം ഹറാം എന്നല്ലേ ഹറാം ഒഴിവാക്കി കൂടെ എന്ത് പ്രയാസമാണ്. നോമ്പ് നോച്ചിട്ട് ഹലാലായ വെള്ളം, നോമ്പല്ലാത്ത സമയത്ത് ഹലാലായ വെള്ളം നിങ്ങൾ കുടിക്കുന്നില്ല, എന്നാ പിന്നെ നോമ്പല്ലാത്ത നേരത്തെ ഹറാം ഒഴിവാക്കാൻ എളുപ്പല്ലേ? ഒരു പെൺകുട്ടി ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, പന്നാരമ്മ എനിക്ക് തഹജ്ജ് നിസ്കരിക്കണം. ഉമ്മ വിചാരിച്ചു, കുറച്ച് റബ്ബേ ഇങ്ങനത്തെ മക്കളൊക്കെ ദുന്യാവ് കിട്ടുകയെന്ന് പറഞ്ഞ വലിയ ഭാഗ്യല്ലേ, സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയെ പറഞ്ഞതേ. ഉമ്മി തന്നെ വാഹത്ത് ഉമ്മോട് പറഞ്ഞു, ഉമ്മാന്റെ മൊബൈൽ ഫോൺ കിട്ടിയാൽ എനിക്ക് സുബഹിക്ക് എണീക്കാൻ അലാറം വെക്കാനാണ്. ഉമ്മ എന്ത് ചെയ്തേക്ക്, മൊബൈൽ ഫോണിന്റെ അടുത്ത് ഉമ്മ കിടന്നുറങ്ങാൻ ഒരിക്കലും 3 മണിക്കൊക്കെ എണീറ്റ് ഹജ്ജ് നിസ്കരിക്കണം. റഹ്മാനായ റബ്ബ്, ഉമ്മി വിചാരിച്ച നല്ല കുട്ടിയാണല്ലോ, അപ്പൊ എന്താണ് സംഗതി, 2 മണിക്ക് കാമുകൻ മിസ് കോൾ അടിക്കാനായി വിളിച്ച് കൊണ്ടുപോകുന്നത് പോണ്ടേ. സ്കൂൾ മിസ് കോൾ അടിച്ച് മിസ് കോൾ അടിച്ച് അവസാനം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴാ ഇവിളി തഹജ്ജുദിൽ എഴുന്നേൽക്കാനെന്ന് പറഞ്ഞ് വാങ്ങി അലാറം വെക്കാനാന്ന് പറഞ്ഞത്. ഈ തോന്നി വാസത്തിനായിരുന്നു ഉമ്മാക്കും നാട്ടുകാർക്ക് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അള്ളാനെ പറ്റിക്കാൻ നിൽക്കണ്ട. ഇദാമ ഹലൂ തദ്ദഖറ യൗമൻ ഫലാ തഖുൽ ഹലൂതു, ഒറ്റക്കാണെന്ന് പറയല്ലേ മോളെ, നിന്റെ കൂടെ അള്ളാഹുണ്ട്, നീ ഒറ്റക്കല്ലല്ലോ. ഒറ്റക്കാവുമ്പോഴാണ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നത്. ഒറ്റക്കല്ല, നമ്മൾ അത് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാവാനാ അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരവസരം നൽകിയിരിക്കുന്നത്. ഒരു തിരിച്ചുപോക്കിന്റെ അവസരം, ഒരവസരം കൂടെ വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ. നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങൾ മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഒരവസരം കൂടെ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ അള്ളാഹു തരുമോ ഇല്ലയോ? അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, പ്രഗത്ഭനായ പണ്ഡിതനും തസവ്വുഫിന്റെ ലോകത്തെ ജാഹിദീങ്ങളുടെ ലോകത്തറിയപ്പെടുന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ആദ്യകാലത്ത് ഇച്ചിരി കള്ളുകൂടി കണ്ടായിരുന്നു, പിന്നീട് നന്നായി വലിയ മഹാനായി മാറിയ ആളാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ കള്ളുകൂടി നന്നായി നല്ല കുട്ടിയായിട്ട് വന്നാൽ തന്നെ നമ്മൾ എന്താ പറയാ, അവന് പിന്നെ കഥ മറക്കൂല എന്നാണ് അള്ളാഹു തആല പുറത്തു വന്നിട്ടുണ്ടാവും. ചിലപ്പോ നാട്ടുകാർ പിന്നെയും പഴയ തന്നെ പറയാം, ഒരാളെ നന്നാവും. ഇപ്പൊ ഈ റമദാനിൽ ഇപ്പൊ ഒരാള് നന്നായിട്ട് നമ്മുടെ പള്ളിയൊക്കെ നിസ്കരിക്കാനൊക്കെ റെഡിയായിട്ട് റമദാൻ വേദമൊക്കെ കേട്ടിട്ടോ അല്ലാതെ ആരെങ്കിലും ഉപദേശം കേട്ടിട്ട് ഒരാൾ ഇനി നിസ്കാരമൊക്കെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് വന്ന ആ ഈ എന്താ ഇവിടെ ഇവിടെ ഇത് കള്ളുഷാപ്പല്ലോ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞെടുക്കേണ്ടത്. നമ്മൾ അവനെ ഇരുത്തിയിട്ടും പിന്നെ ആദ്യമായിട്ട് വരുമ്പോ നിസ്കരിക്കുകയും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ജമാഅത്തിന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എന്തൊക്കെയാ ചൊല്ലേണ്ടത് ഫാത്തിഹ ഞാൻ പഠിപ്പിച്ചുതരാം, നിസ്കാരം കഴിഞ്ഞിരിക്കും ഞാൻ കുറച്ച് നേരം ഖുർആൻ ഒന്ന് പഠിപ്പിച്ചുതരാം. ഇങ്ങനെ നമ്മൾ പറയേണ്ടത്, നമ്മൾ എന്ത് നമ്മളാളെ ഡിസ്കറേജ് ചെയ്യും, പിന്നെ വണ്ടിക്ക് തന്നെ വരില്ല, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നന്നാവാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റളിയല്ലാഹു കിതാബു തവ്വാബീനിൽ ഒരു സംഭവം പറഞ്ഞു. കലീമുല്ലാഹി മുസ്ലിഹുവേ എന്ന് ചോദിക്കാൻ 12,000 ആളുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന്റെ വന്നിരിക്കുന്നു. മഴയെ തേടുന്ന നിസ്കാരം, അങ്ങനെ നമ്മൾ പറയാം ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം. മഴ വേണം റബ്ബേ എന്ന് ചോദിക്കാൻ 12,000 ആളുകൾ. മുസ്ലിം ബിൻ ഇസ്ലാം ചോദിച്ചു, അല്ലാഹുമ്മ അഗ്ഥിനാ ഗൈസൻ മുഗൈസാ, അല്ലാഹുമ്മ അഗ്ഥിനാ ബിൽ ബിർറുദ്ദഈ വർറുക്കഈ വർറുസ്ഈ, പടച്ചവനെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് റബ്ബേ, പ്രായമായവരുണ്ട് റബ്ബേ, കന്നുകാലികളുണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. ആകാശലോകത്തെ ചൂട് കൂടുകയാണ്, വെയിൽ കൂടുന്നു, ഉഷ്ണം വർദ്ധിക്കുന്നു, മഴക്കാറ് പോലും കാണാനില്ല, മഴ പെയ്യുന്നില്ല. കരീമുല്ലാഹി മൂസ നബി ചോദിച്ചുവല്ലോ റബ്ബേ, നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്, നീ എന്താ റബ്ബേ മഴ തരാത്തത്? മൂസ നബിയേ, വകൈഫ, എങ്ങനെയാണ് ഞാൻ മഴ തരുന്നത്? വഫീകും റജുലൻ, നിങ്ങളിൽ ഒരാളുണ്ട്, യുബാരിസുനീ ബിൽ മഅസിയതി മുന്ദു 40 സന, 40 വർഷമായി
പൂളായി തെറ്റ് ചെയ്ത് നടക്കുന്ന കള്ളുകുടിക്കുന്ന ഭൂനിവാസം ചെയ്യുന്ന ഒരാൾ 40 കൊല്ലമായി മിനിമം 55 വയസ്സൊക്കെ ഉണ്ടാവും അനുമാനിക്കാം. 40 കൊല്ലമായി സ്ഥിരം തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ, ഈ 12,000 ഒരാളുണ്ട് മൂസ നബിയെ, അയാൾ പുറത്തു പോവാതെ മഴ കിട്ടുന്ന പ്രശ്നമില്ല. أنا عبد ضعيف وصوتي ضعيف اللهم ياني شريم من شن اللي إن سبتم دربلا من اللي ياني بدرنا إن هذا غورته تتيرا على برتو موتة إن بريشي بارن يال إي بندران دا إير ماله ولا كينغ إن كل كي بدر شونه ياني بندا شيء موسى نبي إني ما بريشي بارن يولو وعلينا البلاء هذا كل بي كي إن ده إني أكتر بادي تا بارن يولي نو إبراهيم نبي سلام بريشي بارن يال حجنا بيرنا من إبراهيم نبي جود شيء الله أعلى غل كا بارن يولي إبراهيم نبي هذا كنيان تيجي ورد ده كا ഇന്ന് അസൈതുക സായിബൻ എന്നോട് തൗബ ചെയ്ത് റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം എന്ന് ചോദിക്കാൻ വന്ന ഈ നേരത്ത് ഞാനങ്ങ് പുറത്തു കടന്നാൽ 12,000 വരുന്ന ബനു ഇസ്രായേലിന്റെ മുമ്പിൽ ഞാൻ അപമാനിതനായി പോകും. റബ്ബേ തന്റെ ഒരു വസ്ത്രമെടുത്ത് തലയങ്ങ് മൂടുകയും എന്ന് അയാൾ മനസ്സിൽ പറയുകയേ വേണ്ടു. ആകാശത്തു നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ പെയ്യുകയായി, തിമർത്ത് പെയ്യുന്ന മഴ. മുസ്ലിം ചോദിച്ചു, യാ അല്ലാഹ്, ആരും പുറത്തു പോയിട്ടില്ല, മഴ പെയ്യുകയും ചെയ്തു, ഇതെന്താ അവിടെ ചോദിച്ചത്? ും ബില്ലതി മുനിച്ചും ആരൊരാള് കാരണമായിരുന്നോ നിങ്ങൾക്ക് ഞാൻ മഴ തരാതിരുന്നത്? അതേ മനുഷ്യൻ കാരണമാണ് നിങ്ങൾക്ക് മഴ കിട്ടിയത്. മുസ്ലിബി ചോദിച്ചു, പൊടച്ചോനെ അങ്ങനെയോ? അല്ലാഹു മുസ്ലിബിക്ക് വഴി അറിയിച്ചു കൊടുത്തു. ഇതാണ് മുസ്ലിബിയെ അദ്ദേഹം എന്നോട് തൗബ ചെയ്ത് മടങ്ങി ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റക്കുന്ന റബ്ബേ മാനം കെടുത്തല്ലേ റബ്ബേ, ഞാൻ ഇപ്പൊ പുറത്തുപോയ എല്ലാവരും എന്നെ നോക്കൂലേ, അതുകൊണ്ട് റബ്ബേ എന്നെ മാനം കെടുത്തല്ലേ എന്ന് അദ്ദേഹം എന്നോട് തൗബ ചെയ്ത് മടങ്ങി മുസ്ലിബിയെ. അപ്പൊ മുസ്ലിബി ചോദിച്ചു, അല്ലാഹുവേ അരിനി മടങ്ങി നല്ലവനായി മാറിയ ആ ഒരു നല്ല മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചുതാ റബ്ബേ, അയാളൊന്ന് കാണണം. നാല് മറുപടി ഒന്നും എന്താണെന്നറിയോ? മുസ്ലിബിയേ لما فضحه وهو يعسيني وهل فضحه وهو يطيعني موسى نبيه എനിക്ക് തെറ്റ് ചെയ്ത് നടന്ന കാലത്ത് ഞാനവനെ മാനം കെടുത്തിയിട്ടില്ല, അവനിന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കെ ഞാനവനെ മാനം കെടുത്തുമോ മൂസ നബിയെ ഞാൻ പറഞ്ഞു തരികയില്ല. ഇതാണ് റഹ്മാനായ റബ്ബ്, ഇതാണ് കാരുണ്യവാനായ റബ്ബ്. പാപിയായിരുന്ന കാലത്ത് അല്ലാഹു മാനം കെടുത്തിയില്ലല്ലോ, അതുകൊണ്ട് മൂസ നബിയെ അവൻ നന്നായില്ലേ, നല്ല ആളായി മാറിയില്ലേ, ഇനി ഞാൻ അയാളെ കാണിച്ചു തന്നാൽ ജനങ്ങൾ പഴയ ഫ്ലാഷ് ബാക്കാ പറയാ അല്ലേ, ആ ഇയാളാണല്ലേ ഇപ്പൊ പിടിച്ച് നന്നായതാണല്ലേ, പറഞ്ഞു തരില്ല മൂസ നബിയെ, ചോദിക്കണ്ട, നിങ്ങൾക്ക് മഴയല്ലേ വേണ്ടത്, ഞാൻ മഴ തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തിരുദരാ മഴ പെയ്യിച്ചു കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കണ്ടേ? നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റക്ക് അങ്ങനെ അങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് തൗബ ചെയ്യാണ് ഇവിടെ ഇരുന്നിട്ട്. റബ്ബെ കുറെ കുറ്റക്കിടക്ക് അറിയാതെ കളിച്ചു പോയി പഠിച്ചോനെ, ഈ നിലക്ക് ഇനി എങ്ങാനും എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും റബ്ബെ സ്ഥിതി? എനിക്ക് മാപ്പുതാ, എനിക്ക് മാപ്പുതാ. നമ്മൾ ഇരുന്ന് ഇരുന്ന ഇരുപ്പിൽ സീറ്റിൽ ഇരുന്നിട്ട് നിന്നിട്ടോ ഇരുന്നിട്ടോ നമ്മൾ ദ്വാരക്കാണ്. ഒരുപക്ഷെ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിച്ചേക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. 40 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചെറുപ്പക്കാരൻ, ഇസ്ലാമിക ലോകത്ത് ദാഇയായി പ്രബോധകനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. അന്നൊരിക്കൽ 40 വയസ്സാകുന്നതിന്റെ മുമ്പ് അദ്ദേഹം കഥ പറയാണ്, ഞാൻ കല്യാണം കഴിച്ചു, വിവാഹ ജീവിതം
വളരെ മനോഹരമായ കുടുംബജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഭാര്യയെ സമീപിക്കാറില്ലായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്യുന്ന തെറ്റാണത്. സ്വന്തം കുടുംബം ഹലാലായ ഒരു ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ അവൾ ഉണ്ടായിരിക്കെ തന്നെ ഹറാം അന്വേഷിച്ചു പോയിരുന്ന ആളായിരുന്നു ഞാൻ. അയാൾ പറഞ്ഞു, ഞാനിക്ക് മദ്യപാനം എന്റെ ശീലമായിരുന്നു, കണ്ണു കുടിക്കാതെ ഉറക്കം വരില്ലായിരുന്നു. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ വല്ല കൂട്ടുകെട്ടിലും പെട്ടുപോയവരുണ്ടെങ്കിൽ അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു തുള്ളി പോലും അത് കടക്കാതെ രക്ഷപ്പെടണം. കാരണം പുതിയ ഡ്രസ്സും അഴുക്കായത് കഴുകെടുക്കുന്നത് രണ്ട് രണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ് അസാലി മാമന പറയാം. പക്ഷെ വാഷ് ചെയ്തെടുത്താൽ അതിൽ എന്തില്ല, അഴുക്കൊന്നുമില്ല. എന്നാലും അഴുക്ക് പുരളാത്ത ഒരു നല്ല ഡ്രസ്സ് പോലെ അല്ലല്ലോ അഴുക്കായത് നന്നാക്കി എടുക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉദാഹരിച്ചുകൂടാന്നാണ്. ചെയ്തവർക്ക് തെറ്റുപോലും ഇല്ലാത്ത പോലെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് പറയാം. എനിക്ക് കള്ളു കുടിക്കാതെ വ്യഭിചരിക്കാതെ ഉറക്കം വരില്ല. ആരെന്നറിയോ? കല്യാണം കഴിച്ച നിക്കാഹിന്റെ സദസ്സിലൊക്കെ എന്താ ഉസ്താദന്മാര് ചൊല്ലിത്തരുന്നത്? ഹദീസ് ഓതിത്തരുന്നില്ലേ, മഅശറ ശബാബ് ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണം കഴിക്കണേ, നിങ്ങൾക്ക് ചാരിത്ര ശുദ്ധി ഉണ്ടാവാനും നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുവാനും അത് അനിവാര്യമാണ്. കണ്ണ് സൂക്ഷിക്കാനും അന്യപെണ്ണുങ്ങളെ നോക്കാതിരിക്കാനും അവരിൽ വൈകാരിക ചിന്തകൾ നിങ്ങൾക്കില്ലാതിരിക്കുവാനും വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കാനും നിങ്ങൾ വിവാഹിതരാവണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വിവാഹിതനായ ഒരാൾ വ്യഭിചരിക്കുകയും അത് കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെടുകയും ചെയ്താൽ ഇസ്ലാമിക കോടതി വിധിക്കുന്ന ആൾ കൊണ്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ടല്ല, അമ്പെയ്ത് കൊണ്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ടല്ല, ആ തിന്മ അത്രക്ക് മോശമാണെന്ന് ശറ പഠിപ്പിച്ചു. എന്തുകൊണ്ട് ഇത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ലോകമാണിത്. ജൂ ആൻഡ് ജോൺസ് അള്ളാഹു അരുതെന്ന് പറഞ്ഞത് അരുതെന്ന് തന്നെ. കാരണം അന്വേഷിച്ചൂടാ എന്തുകൊണ്ട്, അത് പ്രശ്നമല്ല. ഉടമസ്ഥൻ പറഞ്ഞു അരുത്, പിന്നെ അരുത്, അതിന് നമ്മൾക്കാകുമോ? ഇതാണ് വിഷയം. അദ്ദേഹം പറയാണ്, ഞാനന്ന് കള്ളു കുടിക്കാതെ വിഭജിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. എനിക്കൊരു പൊന്നുമോള് ജനിച്ചിരുന്നു. ആ മോൾക്ക് 4 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്, 5 വയസ്സാകാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും എന്റെ കുഞ്ഞിനെ ഞാൻ കാണാറില്ല. വീട്ടിലേക്ക് പാതിരാത്രി കയറി വരും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തിന് ചില കുട്ടികളോട് നമുക്ക് നാട്ടിലൊന്നും രക്ഷിതാക്കൾ ഇല്ലാത്തത് കൊണ്ടും വലിയ വിഷമമായിരിക്കുന്നു. ആലത്തൂർ പഠിക്കൽ ഇഷ്ടം പോലെ രക്ഷിതാക്കൾ ഉണ്ടെന്നാ തോന്നുന്നത് നിങ്ങളൊക്കെ കാണുമ്പോൾ. സാധാരണ ഒരു നാട്ടിലും പെണ്ണുങ്ങളുണ്ടെന്നല്ലാതെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ പരിപാലിക്കാൻ വീട്ടിൽ നാഥന്മാരില്ലാതെ പാതിര നേരത്ത്. പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി രാത്രി വരുന്നു 11 മണിക്ക്, ഡിഗ്രിക്ക് പഠിക്കണം വരുന്നു 2 മണിക്ക്, PG അതിനപ്പുറം കഴിഞ്ഞോ വരുന്നുണ്ട് പുലർച്ചെ 3:30. ഇങ്ങനെ വയസ്സ് കൂടുന്നതോറും ഇങ്ങനെ സുഭയായിട്ട് വരികയാണ്. എവിടെ പോയത് മോനെ ഉമ്മാക്ക് ചോദിക്കാൻ പോയി, ഉമ്മ ചോദിച്ചാൽ ഉമ്മാന്റെ നിർക്കായി പോയി. ആരോ തമാശ പറഞ്ഞല്ലോ, പണ്ടപ്പോ ഉമ്മ ചോറ് തിന്ന പോലെ ചോറ് വെച്ചാൽ നിനക്ക് മുട്ടായി തരാന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ ചെലവര് തന്നിട്ടില്ലെങ്കിൽ വച്ചെല്ലാം തരില്ല എന്ന് അമ്മ പറയണം. ഉമ്മാന്റെ സ്വഭാവം ഒറ്റ മാറിയിരിക്കണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങനെ ഉമ്മമാരെ കാണുന്നത് അല്ലെ ചെറുപ്പത്തിൽ. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. ഉമ്മമാർക്ക് മക്കളോടൊരു സധൈര്യം ഒരു കാര്യം പറയാൻ ധൈര്യം വരുന്നില്ല. മോനോട് ചെയ്യരുത്, മോൻ പോവരുത്, ഇതൊക്കെ പറയാൻ പറ്റുന്ന നമ്മൾ പറഞ്ഞില്ല ഗഡ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വളരെ കുറവാണ്. പിള്ളേരങ്ങനെ വളരെ, അവരങ്ങനെ ഷവർമ കിടന്നിട്ട് വളരെ ഞാൻ നമ്മൾ വളർത്തുന്നില്ല എന്നൊരു വലിയ വിഷയം ഇവിടെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ നന്മയിലേക്ക് തിരിച്ചു വരാൻ തോക്കിയേക്ക് നൽകട്ടെ. കുട്ടികളൊക്കെ നന്നായി വരുമ്പോൾ അതൊരു വലിയ നിഅമത്താണ്, വലിയ ഐശ്വര്യമാണ്. അള്ളാഹുവിന്റെ പൊരുത്തം നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ വീടുകളിൽ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അള്ളാഹു നമുക്ക് നന്മയിലായി ജീവിക്കാൻ തോക്കിയേക്ക് തരട്ടെ. അദ്ദേഹം പറയണം, രാത്രി എന്റെ കുഞ്ഞിന് 5 വയസ്സ് പ്രായമാകാൻ നിൽക്കുമ്പോൾ അന്നൊരു രാത്രി എന്റെ കൂട്ടുകാരത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ മേടിക്കാൻ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മൾ മലപ്പുറം പോകുന്ന കുന്നുമ്പത്ത് ആ കഥപ്പ് എന്താ ശരിയായിക്കണോടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണോ കോട്ടക്കുന്നല്ലേ, കോട്ടക്കുന്നിലൊന്നും കോട്ട പോയിട്ട് കുടുംബങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ചെറുക്കന്മാരൊന്ന് തിരക്കാന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ മേൽമുറിയത്തെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടുത്തെ അലത്തൂർ പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ലാന്ന് വിചാരിക്കട്ടെ.
കള്ളു കുടിച്ചിട്ടൊക്കെ വീഴാന്നാ കേട്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നല്ല കുട്ടികള് മുസ്ലിം കുട്ടികള് എത്രയോ. എന്റെ സുഹൃത്ത് തന്നെ നമ്മളെ ദഅ്‌വാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ദാരിമി ഉസ്താദ് ഉണ്ട്. അദ്ദേഹം തന്നെ പറയാണ് കോട്ടക്കുന്നിൽ ചെന്ന് നോക്കുമ്പോ എത്രയോ ഹിന്ദു ചെറുക്കന്മാരുടെ കൂടെ നമ്മളെ മസ്തട്ട കുട്ടികൾ സ്കൂളിൽ നിന്ന് ഓടി വരികയാണ്. പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കോട്ടക്കുന്നിൽ ഐസ്ക്രീം പിടിച്ച് നിൽക്കുക. ആര് കയ്യിൽ മറ്റവന്റെ കയ്യിൽ എന്തോ അവന് കുറി തൊട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ട് മസ്തട്ട കുട്ടികൾ. അന്യ മതസ്ഥരായ ചെറുപ്പക്കാരുടെ കൂടെ നമ്മുടെ കോട്ടക്കുന്നിൽ നമ്മൾ തൊട്ടടുത്തല്ലേ പേശുമ്പോ. ഞാൻ നിങ്ങളൊക്കെ മലപ്പുറം ജില്ലക്ക് ഇറങ്ങിയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്വകാര്യമായ ഒരു സങ്കടം പങ്കുവെക്കുകയാണ്. നമ്മുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ നന്നായാൽ ഇതിലൊക്കെ ഇടപെടാൻ കഴിയും. ഇൻഷാല്ലാഹ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. തോന്നിവാസ ലോകത്ത് എല്ലാരും ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനല്ല, നമ്മൾ അതിനെതിരെ ചെയ്യണം. അതാണ് ആണത്തെന്ന് പറയാം. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ ആൺകുട്ടികളാവുന്നത്. അപ്പോ അള്ളാഹു തആല നമ്മളുടെ മക്കളിൽ നന്മ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളിലും മക്കളുടെ മക്കളിലും. ദൈവം പറയാ, ഞാനും എന്റെ കൂട്ടുകാരും ഒത്ത് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കള്ളുടിക്കാനും പിന്നെ എന്ത് ചെയ്യാൻ, വ്യഭിചരിക്കാനും. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോകുന്ന നേരമായിരുന്നു അത്. ഞാൻ ഈ പറയുന്ന ആൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. പക്ഷെ മലയാളിയല്ല, ഇന്ത്യയിലല്ല. അദ്ദേഹം കൂട്ടുകാര് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വൈകിപ്പോയി. അപ്പോഴേക്കും അവരെ കള്ളുകുപ്പിയും പെണ്ണും കയറ്റവരെ പോയിട്ടുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ അവരെ വിളിച്ചു, കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാ. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു, എന്റെ പഴയൊരു ഫ്രണ്ട്, അവന്റെ കയ്യിൽ കുറെ സി ഡി ഉണ്ട്, കുറെ DVD കൾ. അദ്ദേഹം തന്നെ പറഞ്ഞു, പിശാച്ചുപോലും നോക്കാൻ വെറുക്കുന്ന തോന്നിവാസമുള്ളത് വ്യഭിചാരത്തിന്റെ പച്ചയായ നേർചിത്രങ്ങളുള്ള ഒരു ശേഖരം ഈ സുഹൃത്തിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. രാത്രി 1 മണി സമയം ഞാൻ അയാളൊന്ന് കുറച്ച് CD കൾ വാങ്ങിച്ചു. അത് ഹറാമായിരുന്നു നോക്കാൻ പാടി. പിശാച്ചു പോലും നോക്കാൻ അറച്ചു പോകുന്ന തിന്മ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കണ്ണ് ഒരിക്കലും മലിനമാവാൻ പാടില്ലാത്തത്, ഒരിക്കലും കണ്ടുപോവാൻ പാടില്ലാത്തത്. എന്നാൽ ഇസ്ലാമിക ശത്രുക്കൾ ലോകത്ത് സംസ്കാരം വേണ്ട, മനുഷ്യൻ മൃഗമായി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യഭിചാരത്തിന്റെ നേർചിത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഭാര്യയും മോളും കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കത്തിലാണ്. ഞാൻ വാതിൽ തുറന്നു. എന്റെ റൂമിന്റെ തൊട്ടരികത്തുള്ള റൂമിൽ ഞാൻ അതിന്റെ അത് കാണാനുള്ള, അത് കമ്പ്യൂട്ടറാണോ TV ആണോ എന്തോ ആകട്ടെ, ഞാൻ അത് പ്ലേ ചെയ്ത് കാണുകയാണ്. സമയം അപ്പോൾ 2 മണിനേരമാണ്. ഈ 2 മണിനേരം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ? സത്യവിശ്വാസികളായ ആളുകൾ രാത്രി കുറച്ചു നേരമേ ഉറങ്ങിയിരുന്നുള്ളൂ. ആ സുബ്ഹിയോടടുത്ത നേരത്ത് അള്ളാഹുവേ നീ പുറത്തു തരണേ, പടച്ചവനെ മാപ്പാക്കണേ, അള്ളാഹുവേ എന്നോട് ക്ഷമിക്കണേ, റബ്ബേ എന്നോട് കോപിക്കല്ലേ എന്ന് റബ്ബിനോട് പാപമോചനം ചോദിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ നേരത്താണ് പച്ചയായ തിന്മ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ, നമ്മുടെ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, മുസ്ലിമീങ്ങളായ ആൺകുട്ടികളും പെൺകുട്ടികളും കലാലയങ്ങളുടെ ഹോസ്റ്റലുകളിൽ ഒരു റെയ്ഡ് നടന്നപ്പോഴാണ് നമ്മുടെ മുസ്ലിം കുട്ടികൾ താമസിക്കുന്നിടത്ത് നിന്ന്, നമ്മുടെ മുസ്ലിം കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ അനാവശ്യമായി ഇതുപോലെയുള്ള DVD കളും CD കളും ഗർഭനിരോധനത്തിനുള്ള സംവിധാനങ്ങൾ വരെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തപ്പെട്ടത് നമുക്ക് മറക്കാൻ കഴിയില്ല. മുസ്ലിം ഉമ്മത്ത് എന്തേ ഇങ്ങനെയായി പോയത്? എന്തേ നമ്മൾ ഇത്രക്ക് മാത്രം തരംതാഴ്ന്നു പോയത്? നമ്മുടെ മക്കൾ ഇതാണോ പഠിക്കുന്നത് ക്യാമ്പസുകളിൽ? ഒരു കലാലയത്തിൽ കയറി ഇറങ്ങി പോരുമ്പോഴേക്കും അവർക്ക് ഗേൾഫ്രണ്ടായി, ബോയ്ഫ്രണ്ടായി, പിന്നെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് കല്യാണം വേണ്ട. ഹലാലായ രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെക്ക് ചോരയും നീരും തന്ന് വളർത്തിയ സ്വന്തം ഉമ്മയും ഉപ്പയും സ്നേഹത്തോടെ താലോലിച്ചൊരു വിവാഹബന്ധം കൊണ്ടുവരുമ്പോൾ അതിനപ്പുറം എനിക്ക് പ്രേമബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പുല്ലുവല കൽപ്പിക്കുന്ന ഒരു യുവതലമുറ എന്തിന് ഈ സമൂഹത്തിന് ഭാരമായിട്ട് വേണം? അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് സൽബുദ്ധി കൊടുക്കണേ തമ്പുരാനെ, സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവിനോട്
നമ്മോട് പുറത്തു തരണേ എന്ന് ചോദിക്കേണ്ട നേരമാണത്. അള്ളാഹു ഒന്നാൽ ആകാശത്തേക്ക് ഇറങ്ങി വരും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന നേരമാണത്. ചോദിച്ചോളൂ, ഞാൻ തരാം. പാപമോചനം ചോദിച്ചോളൂ, പുറത്തു തരാം. ആവശ്യങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിർവഹിച്ചു തരാമെന്ന് റഹ്മാനായ റബ്ബ് വിളിച്ചു പറയുന്ന നേരമാണ് അത്താഴത്തിന്റെ നേരമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മണി നേരത്ത് ഇതുപോലെയുള്ള വേണ്ടാത്തരം ഇയാള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ നേരത്തിന്റെ വാതിൽ ആരോ തുറക്കുന്ന പോലെ എനിക്ക് തോന്നി. ആരോരാണ് വാതിൽ തുറക്കുന്ന പോലെ നോക്കുമ്പോൾ 5 വയസ്സാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചുമോളാണ്. എന്റെ മോള് വാതിൽ തുറന്ന് എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പാപ്പാ നിങ്ങൾക്ക് നാണമില്ലേ? പാപ്പാ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? പാപ്പാ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നാണമില്ലേ? അള്ളാഹിനെ പേടിക്കിൻ പാപ്പാ എന്ന് എന്റെ മോൾ എന്റെ മുഖത്ത് നോക്കി. ഞാൻ കാണുന്നത് അവൾ കണ്ടിട്ടില്ല, പക്ഷേ വാതിൽ തുറന്നപ്പോഴേക്കും എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നുമോൾ ഇത് പറഞ്ഞപ്പോ ഞാനങ്ങ് തരിച്ചു പോയി പോയി. ആ ഇരുന്ന സീറ്റിലങ്ങ് ഉറച്ചുപോയി. എന്താണ് റബ്ബേ ഈ സംഭവിച്ചത്? ആരും അറിയില്ല എന്ന് വിചാരിച്ചതിന്റെ പൊന്നുമോളോട് ആരാണിത് പറയിപ്പിച്ചത്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ പറഞ്ഞു വിട്ടതായിരിക്കും. അവളെ നോക്കുമ്പോൾ ഭാര്യ അറിഞ്ഞിരുന്നില്ല, ആ മോളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതാണ്. ഒരു ഒരു ഞെട്ടികൽ, അള്ളാഹുവിന്റെ ഒരു ഉണർത്തൽ, അള്ളാഹുവിന്റെ ഒരു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു തൻബീഹ്, അള്ളാഹു ഉണർത്തുകയാണ്, ഉണരാൻ നേരമായി മോനെ എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞു. ആ സുബഹി നേരത്ത് ഞാനായിരുത്തുന്നിരുന്നു, വിളിച്ച് ശുദ്ധിയായി വൃത്തിയായി സുബഹി നിസ്കാരത്തിന് നേരമായപ്പോ ഞാൻ പള്ളിയിലേക്ക് നടന്നെടുത്തു. 7 വർഷമായിരുന്നു ഞാൻ നിസ്കരിച്ചിട്ട്. അദ്ദേഹം പറയാൻ 7 വർഷമായി നിസ്കരിച്ചിരുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി ആദ്യത്തെ സുബഹി, 7 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ നിസ്കാരം, ഒട്ടരികത്ത് പള്ളിയുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. സുജൂദിലേക്ക് ഇമാമ പോയപ്പോൾ എനിക്ക് എന്റെ വികാരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ എന്റെ കരച്ചു നിർത്താൻ പറ്റിയില്ല, പൊട്ടിക്കരഞ്ഞുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോ എന്റെ അരികത്തുള്ള ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി? ആരെങ്കിലും മരിച്ചോ? എന്തെങ്കിലും സങ്കടപ്പെടുന്ന വല്ലതും ജീവിതത്തിൽ ഉണ്ടായോ? അദ്ദേഹം കാര്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി. എത്ര കാലമായി എന്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിച്ചിട്ട്, എത്ര കാലമായി എന്റെ റബ്ബിന്റെ സംസാരം ഞാനൊന്ന് ഉരുവിട്ടിട്ട്, എത്ര കാലമായി എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ചെലവെച്ച് സുജൂദ് ചെയ്തിട്ട്, എത്ര കാലമായി ഒന്ന് മദ്യപിക്കാതെ ഒന്ന് കിടന്നുറങ്ങിയിട്ട്. പാപം ഭാരം കാരണം റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹുവിന്റെ വിളിയാളം വന്നിരിക്കുന്നു. അന്ന് ഡ്യൂട്ടിക്ക് പോയി അദ്ദേഹം. ജോലിക്ക് പോയപ്പോ കൂടെയുള്ളൊരു കുളി കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹം എപ്പോഴും ഉപദേശിക്കുകയാണ്, പറയും നീ നിന്റെ പണി നോക്കോ. അങ്ങനെ പറയാം പറഞ്ഞു, തിന്മയെമ്പാടും മതി. ഏതെങ്കിലും ഒരാളോട് ഇത്തില്ല, നീ അള്ളാഹുവിനെ പേടിക്കണം എന്ന് ഒരാളോട് പറഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ചെന്താ അങ്ങോട്ട് പറയുന്നത്? നീ എന്നെ ഉപദേശിക്കാൻ ആരാണ്? നീ നിന്റെ സ്വന്തം കാര്യം നോക്കിക്കോ എന്ന് നന്മ ഉപദേശിച്ചു തരുന്ന ആളുകളോട് പ്രതികരിക്കുന്ന ആളുകൾ അഹങ്കാരമാണ്. അതിനോളം വലിയ തിന്മയിന് വേറെയില്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്നൊക്കെ അങ്ങനെയാണ് ഉപദേശിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് ചീത്ത പറയാനാണ്, അങ്ങോട്ട് ചീത്ത പറയുന്നത്. നീ ആരാ പറഞ്ഞതരാ? നീ ആരാ പറയാ? അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാണോ? അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്ന ഒരു പിഴവ് തിരിച്ചു തന്നതാണോ? അതൊന്നല്ല വിഷയം. നീ ആരാ പറയാൻ? ഇയാൾ ആരാണ് പറയാൻ? അയാളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ഇതങ്ങട്ട് പറഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യനെ നാണം കെടുത്ത്, എന്ത് ഹക്ക് പറഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അള്ളാഹുവിനെ പറ്റി ഉപദേശിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇയാൾ അങ്ങനെയായിരുന്നു നായി ചെറുപ്പക്കാരൻ. പറയുമ്പോ പറയും, നീ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്കിക്കോ. പക്ഷേ ജോലിക്ക് വന്നപ്പോ ഈ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, സാധാരണ കാണാറുള്ള മുഖമല്ലല്ലോ, നിന്റെ മുഖത്തൊരു മാറ്റമുണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്.
മുഗ്മിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിക്കണമേ. മുഗ്മിനായ മനുഷ്യൻ മുഖലക്ഷണം പറയുന്നത് നിങ്ങൾ പേടിക്കണം. കാരണം മുഗ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ചിലത് കാണിച്ചു കൊടുക്കും. അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ് അവർ നോക്കുന്നത്. മുഗ്മിനീങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒളിപ്പിച്ചു വെച്ച് ചില തെറ്റുകൾ മുഖത്തിങ്ങനെ കാണുന്ന മുഗ്മിനീങ്ങളായ ആളുകൾക്ക് ആരില്ലാണ്ടിരിക്കുമ്പോ തോന്നിയവാസം കാണേ ചെയ്യെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന തിന്മ ഉണ്ടെങ്കിൽ എത്ര നിസ്കരിക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യും? അല്ലാഹു മുഖത്തിങ്ങനെ കാണിച്ചു കൊടുക്കും. മുഗ്മിനീങ്ങൾക്ക് മുഖം പറയും അവൻ തെറ്റ് ചെയ്യുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവരൊക്കെയും ഞങ്ങൾ പറയുമായിരുന്നു ജനങ്ങൾ നിങ്ങളെ ശപിക്കുന്നത് പേടിക്കണം, നിങ്ങൾ അറിയാതെ അങ്ങനെ ജനങ്ങൾ ശപിക്കുക. ആരാരും അറിയാതെ നിങ്ങൾ അല്ലാഹുക്ക് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ ശപിക്കും അവരെ. നിങ്ങൾ ചെയ്ത അവർ കണ്ടത് കൊണ്ടല്ല, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ കൽബിലേക്ക് അല്ലാഹു തെറിഞ്ഞു കൊടുക്കുന്ന. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന നമ്മുടെ സമകാലിക സംഭവങ്ങളൊക്കെ നോക്കിയാൽ ഞാൻ മനസ്സിലാവും തന്നെ അതിന്റെ അർത്ഥം അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും. അന്നേരം അള്ളാഹു ഒരു ഉറപ്പും ഒരു നിന്നതയും മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് കൊടുക്കുകയാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അയാൾ പറഞ്ഞു എന്റെ ഒരു മാറ്റമുണ്ടല്ലോ. അയാൾ പറഞ്ഞു, കഥ പറഞ്ഞു കൊടുത്തു, എന്റെ പൊന്നുമോൾ എന്നോട് അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വാക്കിന്റെ കൽബിലേക്ക് തറച്ചു. പറഞ്ഞു, മോനെ നീ നന്നായിക്കോ. എന്നാൽ നന്നാവ്, ഇത് അള്ളാഹു നിന്നെ വിളിക്കുകയാണ്. പറഞ്ഞു, നന്നാവാൻ നന്നാവൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഇന്ന് ലീവ് എടുത്ത് പോട്ടെ എന്ന് ചോദിച്ചു. അയാൾ ലൈൻ മാനേജറാണ്, അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറാണ്, പോയിക്കോന്ന് പറഞ്ഞു. പോയത് നേരെ കമ്പനിയുടെ ഒരു പള്ളിയുണ്ട്, പള്ളിയിലേക്കാണ്. അയാൾ അവിടെ പോയിരിക്കുന്നു, ദുഹർ വരെ ഇരിക്കുന്നു. ദുഹർ വാങ്ങിന് ജമാഅത്തായപ്പോ ഇവരൊക്കെ നിസ്കരിക്കാൻ വന്നപ്പോ ഇവൻ അവിടെ ഉണ്ട്. അല്ല, നീയല്ലേ ഉറങ്ങാൻ വേണ്ടി ലീവ് എടുത്ത് പോയത്? ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഉറങ്ങാൻ തോന്നി, എനിക്ക് ഉറക്കം വന്നില്ല, എനിക്ക് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ തോന്നി, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. വലിയ സന്തോഷം. എന്റെ രാവിലെ മുതൽ ഫോണൊക്കെ ഓഫിലാണ്, ഫോൺ ഓഫിലാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് നാളെ അസറിന്റെ ശേഷം ഒന്ന് മീറ്റ് ചെയ്യാൻ, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞു കൂട്ടുകാരൻ. അൽഹംദുലില്ല, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയിരിക്കാം. വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഭാര്യ ചോദിച്ചതല്ല, വീട്ടിൽ വീട്ടിന്റെ പരിസരത്തെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുക, എന്തു പറ്റിയും ചോദിച്ചു. നിങ്ങൾ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നിങ്ങൾ എവിടെയാണ്? വിവരം കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ്, നിങ്ങളെ വിളി കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പൊന്നുമോൾ ഇന്ന് രാവിലെ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ മോളോ, നമ്മുടെ മോള് മരിച്ചു എന്നോ? അവൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അതെ. എന്നോട് അവൾ ഇന്നലെ സംസാരിച്ചു. എന്ത്? ചില കാര്യങ്ങൾ പറഞ്ഞു. എപ്പോ? ഉറക്കത്തിന് എഴുന്നേറ്റ്. ഞാൻ അറിഞ്ഞില്ലല്ലോ, പക്ഷെ അവൾ എന്നോട് സംസാരിച്ചു. ആ മോളെ അള്ളാഹു കൊണ്ടുപോയിരിക്കുകയാണ്. അയാളങ്ങ് പൊട്ടിക്കഴിഞ്ഞു. നിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു പ്രകാശം തന്ന ഒരു പുന്നമോളെ നീ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോയോ തമ്പുരാനെ? ആ പുന്നമോളെ അള്ളാഹു സംസാരിപ്പിച്ചത് ഈ മനുഷ്യനെ ദുൽമത്തിൽ നിന്ന്, ഇരുളിൽ നിന്ന് വെളിച്ചം കിട്ടാനായിരുന്നു, ദലാലത്തിൽ നിന്ന് ഹുദ ലഭിക്കാനായിരുന്നു, ഹിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഇയാളെ കൈപിടിച്ചുയർത്താൻ ഒരു പിഞ്ചു കുഞ്ഞിന്റെ നാവിലൂടെ അള്ളാഹു ചില വാക്കുകൾ പറയിപ്പിച്ചു. ആ കുഞ്ഞിനെ കഫം ചെയ്തെടുത്തിട്ട് ആ കഫമ്പുടയിലേക്ക് നോക്കിയപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, നീ തന്നെയാണ് ഇവളെ, ഇവൾക്ക് നിസ്കരിക്കേണ്ടതും ഇവളുടെ ജനാദ ഖബറിലേക്ക് വെക്കേണ്ടതും വാപ്പയായ നീ തന്നെ ചെയ്യണം. കൂട്ടുകാരൻ പറഞ്ഞു, ഒന്നിനുമല്ല, ഇങ്ങനെ ഒരു സമയം നിനക്ക് വരാനുണ്ട് എന്ന ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാവാൻ, നിനക്കും മരിക്കണല്ലോ. ആ കുഞ്ഞു പൈതലിനെ കൈകളിൽ കഫമ്പുടയിൽ പൊതിഞ്ഞ് കൈകളിലെടുത്ത് കരഞ്ഞ് 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 താടിരോമത്തിലൂടെ ആ കുഞ്ഞിന്റെ കഫമ്പുടയിലേക്ക് കണ്ണുനീരിട്ടുന്നു. റബ്ബേ, എനിക്ക് വെളിച്ചത്തിലേക്ക് ജീവൻ തന്ന് എന്റെ കുഞ്ഞിനെ നീ മരിപ്പിച്ചു കളഞ്ഞോ തമ്പുരാനെ. എനിക്ക് വെളിച്ചം തന്ന മോളാണിത്. ആ മോളെ നീ കൊണ്ടുപോയോ റബ്ബേ? ആ പിഞ്ചു പൈതലിനെ അദ്ദേഹം മറവടക്കുകയാണ്, മറവ് ചെയ്യുന്നു. അള്ളാഹു ആ മനുഷ്യനെ നന്മയിലേക്ക് നടത്താൻ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മഹാത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് കരുതിയിരുന്നു കൂടാ? നമ്മളത് പ്രതീക്ഷിച്ചുകൂടാ? അള്ളാഹു ഒരു
ഒരുപക്ഷെ ഇങ്ങനെ ഒരവസരം തരുന്നതിന് പകരം ആ കുഞ്ഞിനെ മരിപ്പിക്കേണ്ടതിന് പകരം നമ്മൾ മരിപ്പിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് അവന്റെ അനുസരണയിൽ ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ രാത്രി സുബൈക്ക് ഞാൻ വന്നു. ഇന്ന് രാത്രി അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് വരുമ്പോ ദമാമിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്റെ കൂടെ തൊട്ടടുത്ത സീറ്റുകളിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരൻ അജ്മൽ മരിച്ചു, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഈ ഫ്ലൈറ്റിലുണ്ട്, ഞങ്ങൾ ദമാം എന്നിവരെയാണ് മറവ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്തേം ചോദിച്ചു, ബാസ്കറ്റ് ബോൾ കളിക്കായിരുന്നു, ബാഡ്മിന്റൺ കളിക്കുന്നതിന് നല്ല ആവേശത്തിൽ കളിച്ചതാണ്. ആ കളിയിനിടയിൽ അദ്ദേഹത്തിന്റെ അറ്റാക്ക് വന്നു, അവിടെ തന്നെ കിടന്നു മരിച്ചു. ആ മയ്യത്തിന്ന് പേരാമ്പ്രയിൽ അദ്ദേഹത്തിന്റെ ആ കോണ്ടാക്ട് ഒക്കെ തന്നിരുന്നു, പ്രത്യേകം ദ്വാരക്കണെന്ന്. അജ്മൽ പി സി 33 വയസ്സാണ്, കായന്ന, പേരാമ്പ്രയിലെ കായന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത്. സുബ്ഹാനല്ലാഹ്, 33 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്തുമായിട്ടാണ് ഇന്ന് രാവിലെ നമ്മുടെ കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങി. എത്ര മയ്യത്തുകൾ പുറത്തിറങ്ങിയപ്പോ വേറൊരുത്തൻ പറഞ്ഞു, എന്റെ ഒരു സുഹൃത്തിന്റെ മയ്യത്തുണ്ട്, അപ്പൊ നോക്കുമ്പോ ഇത് രണ്ട് വേറെ ഒരാളാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു എന്നെയും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭാര്യയും മക്കളും ഇന്നലെ രാവിലെ വന്നു ഇന്ന് രാവിലെ മയ്യത്ത് നാട്ടിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്, 33 വയസ്സ്. അള്ളാഹു ഇങ്ങനൊരു അത്ഭുതമൊന്നും ചെയ്യാതെ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു തെറ്റ് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ എന്താ മുമ്മിനെ അവസ്ഥ? എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ് റമദാൻ. വിശുദ്ധ റമദാൻ വന്നിരിക്കുകയാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നന്നാവാനും ആഗ്രഹമുണ്ടോ? ഇങ്ങോട്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഏടുകൾ എന്ന സ്ക്രോൾ ഇബ്രാഹിം നബിക്ക് ഇറങ്ങുന്നത് റമദാൻ ഒന്നിനായിരുന്നുവെന്ന് ഹദീസിലുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത് റമദാൻ 6-നായിരുന്നുവത്രേ. പരിശുദ്ധമായ ഇഞ്ചിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് റമദാൻ 16. പരിശുദ്ധമായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ ഇറങ്ങുന്നത് റമദാൻ 18. വിശുദ്ധമായ ഖുർആൻ ഹിറാ ഗുഹയിലേക്ക് ഇഖ്റാ അവതരിക്കുന്നത് റമദാൻ 24. എന്നാൽ പിന്നെ ലൈലത്തുൽ ഖദറിലാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞതിന്റെ സാരമോ? അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദറിൽ അവതരിച്ചത് 7-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്രാ എന്ന അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഖുർആനിനെ ആദ്യമായി ഇറക്കിയത് ലൈലത്തുൽ ഖദറിലായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, പക്ഷേ റമദാനിലാണ്. റമദാൻ 24, ഇഞ്ചി ഇറങ്ങുന്നതും റമദാനിൽ, തൗറാത്ത് ഇറങ്ങിയതും റമദാനിൽ, സബൂർ ഇറങ്ങിയതും റമദാനിൽ, ഇബ്രാഹിം നബി കൊടുത്ത ഏടുകൾ ഇറങ്ങിയതും പരിശുദ്ധമായ റമദാനിൽ. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനും അവതരിച്ചത് ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ. അല്ലാഹുവേ, ഇത്രയും മനോഹരമായ ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ഒരവസരം കൂടെ, അന്നാവാൻ ഒരവസരം കൂടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് ഇതേപോലെ സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകളുടെ ചെറുപ്പകാലം, യുവാവായിരുന്ന കാലം, മഹാനവറുകൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കാരണമായ കഥ പറയുന്നുണ്ട്, ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു, 3 വയസ്സുള്ള ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നവർക്ക്, ബനു അബ്ബാസികളുടെ പോലീസുകാരിൽപ്പെട്ട ഒരു പോലീസുകാരനായിരുന്നു അന്നൊരിക്കൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല. കള്ളൻ അവരെ മോഷ്ടിക്കാൻ വേണ്ടി വന്നു, അവര് കള്ളനെ മോഷ്ടിച്ചു എന്ന ചരിത്രം പറയാം. കള്ളൻ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ മോഷ്ടിക്കാൻ വേണ്ടി വന്നു, ബഹുമാനപ്പെട്ടവർ ആരെ മോഷ്ടിച്ചു? കള്ളൻ ഇങ്ങോട്ട് മോഷ്ടിച്ചു എന്ന്. അത്രയും വലിയ പ്രഗത്ഭനായ പണ്ഡിതനായി മാറി ഒരു കള്ളൻ വീട്ടിലേക്ക് വന്നു. അവരുടെ വീട്ടിലേക്ക് കള്ളൻ വന്നപ്പോ മഹാനവറുകൾ നിസ്കരിക്കാൻ അവസാന കാലം വലിയ നിസ്കാരത്തിലാണ്, രാത്രി പാതി. അപ്പൊ കള്ളൻ വളരെ കൂളായിട്ട് വീട്ടിലേക്ക് കടന്നു, ഒരു പേടിയില്ലാതെ. അവർ നിസ്കരിക്കാൻ അദ്ദേഹത്തെ അറിയാം, നിസ്കാരം മുറിച്ചിട്ട് പിന്നാലെ കൂടൂല, നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ കള്ളനറിയാം, ഒരു നിസ്കാരം മുറിക്കൂല, അതുകൊണ്ട് അലമാരി ഷെൽഫൊക്കെ കൂളായിട്ട് ഇങ്ങനെ തുറക്കണം, എല്ലേ തപ്പി നോക്കണം, ഒരു പേടിയില്ല, കാരണം ഇപ്പോഴൊന്നും നിസ്കാരം കഴിയില്ല എന്ന് ആ കള്ളൻ ഉറപ്പായിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നിസ്കാരം കഴിയുന്നവരെ കള്ളൻ റൂമിലും വീട്ടിലും ഇങ്ങനെ നടക്കണം, വീട്ടിലാരുമില്ല, ഇവര് മാത്രമേ ഉള്ളൂ.
നിസ്കാരത്തിൽ സലാം വിട്ടത് കള്ളൻ അറിഞ്ഞില്ല. അപ്പൊ ചോദിച്ചോടോ ഒന്നും കിട്ടിയില്ല എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തോന്നിയാൽ ഉപദ്രവകാരി അല്ലല്ലോ, ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ദുന്യാവിലെ പൈസ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മാലിൽ ആഖിറ, പരലോകത്തെ സമ്പാദ്യത്തെ പറ്റി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആ അതുണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ ഒതുക്കുന്ന പറഞ്ഞു, ഒതുക്കാൻ വെള്ളം കൊടുത്തു. കള്ളം ഒതുകൊടുത്തിട്ടോ, നല്ല കള്ളനായിട്ട് അല്ലേ. അതുകൊണ്ടാ സുഹൈൽ ഇബ്നു അംറ് തങ്ങളാണ് പണ്ടൊരിക്കൽ ഇങ്ങനെ ഒരു കള്ള ഒരു ഒരു കള്ളന്റെ കഥ പറഞ്ഞത്. ഇരിക്കട്ടെ ഇരിക്കട്ടെ, നമ്മൾ ഇതിലേക്ക് വരാം. അപ്പൊ ഒതുകൊടുത്തു, നിസ്കരിക്കുന്നു പറഞ്ഞു. രണ്ടരക്കാലത്ത് നിസ്കരിച്ചു, സ്കാര സലാം വീട്ടിൽ ചോദിച്ചു, അല്ല ഞാൻ രണ്ടരക്കാലത്തും കൂടെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിസ്കരിച്ചോളൂ, അവർ രണ്ടരക്കാലത്തും കൂടെ നിസ്കരിച്ചു. ഒരു രണ്ടരക്കാലത്തും കൂടെ ആ നിനക്ക് വേണമെങ്കിൽ മതിയാവുന്നത്ര നിസ്കരിച്ചോ. സുബ്ഹി വരെ ആ കള്ള നിസ്കരിച്ചു എന്നാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ മോഷണത്തെ നിർത്തിവെക്കണേ. ഇത്ര രസമുണ്ട് ഒരു ഏർപ്പാട് ഞാൻ അറിഞ്ഞില്ല. അതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞത് മാലിക് ബിൻ ദിനാർ എന്നവരെ മോഷ്ടിക്കാൻ കള്ളം വന്നു, കള്ളനെ മാലിക് ബിൻ ദിനാർ തങ്ങൾ ഇങ്ങോട്ട് മോഷ്ടിച്ചു എന്ന് ചരിത്രം പറയാറുണ്ട്. ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ആദ്യകാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് കള്ളുപിടിച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ. അന്ന് ഇസ്ലാമിന്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് അവര് ആഴ്ന്നിറങ്ങി വരുന്നതിന്റെ മുമ്പ് മദ്യപാനം ശീലമുണ്ടായിരുന്നു. ചെറിയ 3 വയസ്സുള്ള മോള്, 2 വയസ്സോ 3 വയസ്സോ, ആ മോളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. മോളുടെ പിന്നാലെ എപ്പോഴും മോളുടെ കൂടെ കളിക്കുകയാണ് പതിവ്, എപ്പോഴും കളിക്കും മോളുടെ കൂടെയാണ് കളി. ജോലി കഴിഞ്ഞ് വന്നാ മോളുടെ ചെറിയ മക്കൾ വല്ലാത്ത രസമാണല്ലോ. 1 വയസ്സ് 5-8 മാസമായി കഴിഞ്ഞ് 2-2.5 വയസ്സ് വരെ ആ കുഞ്ഞുങ്ങളുടെ വർത്തമാനം, അവരെ നടക്കലും അവരുടെ ഇരുത്തും അവരുടെ ചിരിയും അവരെ ഉറങ്ങുന്നത് എന്തോ ഒരു മനോഹരമാണല്ലേ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന 3 ആളുകൾ എന്നോട് ഇപ്പൊ ഈ വന്ന ശേഷം തന്നെ പള്ളിയിൽ ഇത് കണ്ടപ്പോൾ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞവർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹുവേ അവർക്കും അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കും അള്ളാഹുവേ വളരെ പെട്ടെന്ന് തന്നെ വൈകിക്കാതെ കൺകുളിർമയുള്ള മക്കളെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവിനെ അവരുടെ മനസ്സിലെ വേദനയും വിഷമവും അറിയുന്നവനാണ് അവർക്ക്. അള്ളാഹുവിനെ അവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ, നാട്ടുകാരാണ് വലിയ ബേജാർ, ആർക്കാ കുഴപ്പമെന്നാ ചോദിക്കുക. കല്യാണം കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞ കുട്ടിയാ പറഞ്ഞാലേ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ ചോദിക്കൂലെ, ഗൾഫിൽ പോയി നിന്നിട്ടും ഉണ്ടായില്ലല്ലേ പാവ, ടിക്കറ്റ് ഒക്കെ പോയല്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അള്ളാഹു അല്ലേ തരുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് മക്കളെ കൊടുക്കുന്നത്. കല്യാണം കഴിച്ച് പുതിയാപ്പിളും പുതിയാണ് ഒന്നിച്ച് ജീവിച്ചാൽ കുട്ടികൾ ഉണ്ടാവുന്നല്ല ഖുർആൻ പറ. അള്ളാഹു ഉദ്ദേശിച്ചങ്ങ് കുട്ടികളെ തരും, അത് ചിലപ്പോ പെൺകുട്ടികൾ മാത്രം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആൺമക്കളെ കൊടുക്കും. അല്ല ഉദ്ദേശിക്കുന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടി ഉണ്ടാവണം എന്നല്ല എന്നെ തോന്നും. അള്ള ഉദ്ദേശിക്കുന്നവർ ചില ആളുകൾക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കും. ചില ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കുകയെ ചെയ്യുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മക്കൾ, നമ്മളിൽ മക്കളുണ്ടായി കാണാൻ ആഗ്രഹമുള്ള ദമ്പതിമാർ, അവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. കല്യാണം കഴിച്ചവർക്ക് എല്ലാവർക്കും മക്കളെ കൊടുക്കട്ടെ, നമ്മൾ നോക്കണില്ല. ചില മക്കളൊന്നും വേണ്ടാന്ന് ചേച്ചി നടക്കുന്നവരുണ്ടോ? അപ്പൊ യാതൊരു ന്യൂ ജനറേഷൻ പുതിയപ്പിള്ളേരെ കുട്ടികളൊക്കെ ഒരു ഭാര്യ അവർക്കല്ല തോരക്കണത്. മക്കൾ ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് വേണ്ടി തോരം കൊടുക്കുക. അള്ളാഹു അവർക്ക് കൺകുളിർമുള്ള മക്കൾ അള്ളാഹു കൊടുക്കട്ടെ. നമ്മളൊന്ന് സ്വലാത്തിലിരിക്കാൻ നേരെ ഇങ്ങനെ ബോറടിക്കണ്ടോ? നിർത്താൻ നേരെ ആയിക്കണോ? ഇല്ലല്ലോ. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിരിക്കല്ലേ. ചൊല്ലു അല നബി മുഹമ്മദിൻ വ ആലി, അല്ലാഹുമ്മ സല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ വ അല ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. നിങ്ങൾ ഉറക്കെ ചൊല്ലണം, ഞാൻ തുടങ്ങി തരാം. റെഡിയല്ലേ? എന്താണ് ചിന്താബാദ് വിളിക്കുമ്പോഴൊക്കെ ഒച്ച? ഞാൻ ഇപ്പൊ കൊണ്ടോട്ടി കൂടെ വന്ന എന്തോ ലീഗിന്റെ പ്രകടനം പോണുണ്ട്. എന്താണ് ഒച്ചപ്പാടും പോകണം? കുട്ടികളോ ചങ്കൊക്കെ എവിടുന്നാണ് ഈ ഒച്ചപ്പാടൊക്കെ വരുന്നതെന്നറിയില്ല. സ്വരാത്തിലും അങ്ങനെ മൂലയിൽ ചെല്ലേ, ബാക്കിയുള്ള വലക്കെ ആടിപ്പാടി. അപ്പൊ ഒന്ന് ഉറക്കി ചെല്ലില്ലേ? റെഡിയല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈ. ഒന്ന് ഉറക്കിനി ഒറ്റയ്ക്ക് ചെല്ലട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ.
وسلم عليه എന്തായാലും ഇപ്പൊ നമ്മൾ അതോറ്റിട്ടില്ല തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പണ്ട് വെച്ചൊന്നും ആയിട്ടില്ല അല്ലെ, ഇങ്ങോട്ടൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ. ഇവിടെ സാരല്ല, അള്ളാഹുവിന് ഉറക്കെ പറഞ്ഞാലും മെല്ലെ പറഞ്ഞാലും അള്ളാഹുവിന്റെ അടുത്ത് ഒരുപോലെയാണ്. അള്ളാഹുവിന് അറിയാം. അള്ളാഹു നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം അതിന് ദുആ ചെയ്യാൻ വേണ്ടി ഒരു 25,000 ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു അനുഭാവി അള്ളാഹു അതി സ്വീകരിക്കണേ. തമ്പുരാന് ഇവിടെ 2 സ്വർണമോതിരം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. രോഗം ശരിയാവാൻ വേണ്ടി ഉമ്മാക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയാണെന്ന് പറഞ്ഞു അള്ളാഹു ഇനി ഉമ്മാക്ക് ശിഫ കൊടുക്കുന്നു. അപ്പേ അതുകൊണ്ടാണ് ഫസാദു ഷാം, ഫസാദു ദുനിയ. ഷാമിൽ സ്ത്രീയിൽ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹു ഈ ഉമ്മത്തിന്റെ സമാധാനവും ഐശ്വര്യവും യുദ്ധകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് മോചനവും നൽകി അള്ളാഹു സമാധാനം മുസ്ലിം രാജ്യങ്ങളിൽ അള്ളാഹു പുനഃസൃഷ്ടിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാമത്തുൽ ഖിയാമ അന്ത്യനാള് സംഭവിച്ചതായിട്ട് കാണാൻ സ്വപ്നം കാണാൻ മോള് മരിച്ച സങ്കടത്തിലാണ് ഖിയാമത്ത് നാളെ നടക്കുന്നത്. എല്ലാവരോടും നിൽക്കുകയാണ്. അതിന്റെ ഇടക്കൊണ്ട് വലിയ ഒരു സർപ്പം, വലിയ ഒരു പാമ്പ് എന്നെ തേടി വരുന്നു. സ്വപ്നം കാണിച്ച് പെണ്ണുങ്ങൾ ഇത് കണ്ടിട്ട് സ്വപ്നം കണ്ടെന്ന് ഉറക്കം വരാതെ പോണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ഓടി, ഞാൻ പിന്നാലെ, എന്റെ പിന്നാലെ സർപ്പവും ഓടുന്നു. എന്നെ മാത്രം എല്ലാവരും ഖിയാമത്താളി നിൽക്കുകയാണ്. എല്ലാവരും നിൽക്കുന്നു എന്റെ പിന്നാലെ ഒരു സർപ്പം, ഭീകരമായൊരു സർപ്പം. എന്റെ പിന്നാലെ ഞാൻ ഓടി 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 തളർന്നിരിക്കുന്നു. തളർന്ന അവസരമാണ്. പോകുമ്പോൾ വൃദ്ധനായ ഒരു വയസ്സനായ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, യാ അബ്ദല്ലാഹി അൻഖിദനി, അല്ലാഹുവിന്റെ അടിമ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ, ഈ സർപ്പം എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യാ അബ്ദല്ലാഹി ഇന്നി, പോയിക്കോ പോയിക്കോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ഓടിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഓടി ഓടി തളർന്നു. എന്റെ പിന്നാലെ എഴഞ്ഞഴഞ്ഞ് വരുന്നുണ്ട് എന്നെയല്ലാതെ വച്ചാരെയും അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഓടി ഓടി വന്ന് നരകം ഞാൻ കണ്ടു. നരകത്തിന്റെ വക്കിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നു. അവിടെ നരകമുണ്ട്, കത്തിക്കപ്പെടുകയാണ്. നരകം ഞാൻ കണ്ടു, അനന്തമായ തീയിന്റെ കടൽ ഞാൻ കണ്ടു. അവിടെ പ്രശവനെ പാമ്പിന് പിടികൊടുക്കണോ, നരകത്തിലേക്ക് ചാടണോ എന്ന ഒരു ചിന്ത എന്റെ കൽപ്പിലേക്ക് വന്നു. ഞാൻ നരാനി മുനാദിൻ, എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ലസ്തമിൻ അഹലിൽ ജഹീം, നീ നരകവാസിയല്ല, പൊയ്ക്കോ ഓടിക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി, സർപ്പം എന്റെ പിന്നാലെയും വരുന്നുണ്ട്. ഓടി ഞാൻ തളർന്നു. ഇനി ഓടാൻ വയ്യാത്ത പോലെ ആ പ്രായമുള്ള മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. ഞാൻ അയാളോട് ചോദിച്ചു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞു. ഓടിക്കുമോനെ, എന്നെ കൊണ്ട് കഴിയില്ല. ആ കൊട്ടാരത്തിൽ ലഅല്ലക ഫീഹാ വദീഅ, അവിടെ നിനക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാവുമെന്ന് പോയി നോക്ക്. ഞാൻ അവിടെ ചെന്നു. മനോഹരമായ പവിഴും മരതക കല്ലുകളും മുത്തുകളും വെച്ച് അലങ്കരിച്ചിട്ടുള്ള മനോഹരമായ ഒരു സ്വർഗീയ കൊട്ടാരം. അവിടെ വിളിച്ചറിയിക്കപ്പെട്ടു, കർച്ചനൊക്കെ പൊങ്ങട്ടെ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഗ്ലാസിന്റെ ഉള്ളിലൂടെ നോക്കാൻ പറ്റുന്ന പോലെ വളരെ മനോഹരമായൊരു കാഴ്ച. ഒരുപാട് ചെറിയ മക്കൾ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ചെറിയ മക്കൾ എല്ലാവരും, ഒരുപാട് മക്കൾ. ദുനിയാവെന്ന് മരിച്ചു പോകുന്ന കൊച്ചുമക്കളെയാണ് അവിടെ കാണുന്നത് എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് കൊച്ചുമക്കളുടെ ആഹ്റത്തിലെ കെയർ ടേക്കർ. നബി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അരികത്ത് ഒരുപാട് കൊച്ചുമക്കളെ, ദുനിയാവെന്ന് മരിച്ചു പോകുന്ന കൊച്ചുമക്കൾ മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കസ്റ്റഡിയിൽ വളരുന്നവരാണ്, അവരുടെ സംരക്ഷണത്തിലാണ് എന്ന് മിഅ്റാജിന്റെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എന്റെ മോളെ കണ്ടു ഉടന്ന്, എന്റെ പൊന്നുമോൾ, 3 വയസ്സുണ്ടായ പെണ്ണെ പിരിഞ്ഞു പോയ മോൾ ഓടി വന്നു. യാ അബ്ബാ, ഉപ്പാ എന്ന് പറഞ്ഞ നരികത്തേക്ക് ഓടി വന്നു. എന്റെ താടിയിൽ പിടിച്ചു, എന്റെ നെഞ്ചത്ത് ഒരു അടി അടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ ഇച്ചക്കില്ല, അല്ലാഹുവിനെ ഭയപ്പെടുപ്പാ, ഇച്ചക്കില്ല, അല്ലാഹുവിനെ ഭയപ്പെടണം ഉപ്പാ. എന്നിട്ട് എന്റെ മോളരായ ചോദി ശുദ്ധമായ സൂറത്തുൽ ഹദീദിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله
لذكر الله وما نزل من الحق مؤمنين الكينيهم الله فنفتح مرسلاك نيرما إتلي مؤمنين الله فريك ترين نركا نيرما إلي مؤمنين الله فنفتح أركا نيرما إلي وما نزل من الحق الله فرن كرام قرآن ورفتك نيلي سورة الحديث الله فشودي كنا شوديم إن كن مول إن مول شودي شو إن مول إن بنا على ودي ورن سرطان إن مبين إن كاي غند بوي إن كاي غند غاني شرطا سرطان بين جرين بوي غي إن شيدو نان شودي شو مول إن داني سرطان إن داني سرطان أنا أنا باي مول منشل با إي سرطان لينغال شيدو غوتي تين مغلا با നിങ്ങൾ കുടിച്ചു കൂട്ടിയ കള്ള് നിങ്ങൾ അല്ലാഹുവിന് നിസ്കരിക്കാതെ നടന്ന ഓരോരോ തിന്മകൾ ആ തിന്മകളെല്ലാം കുമിഞ്ഞുകൂടി നിങ്ങളെ നശിപ്പിക്കാൻ മാത്രം തിന്മകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പാ നിങ്ങൾ ആരാണ് ആ പ്രായമുള്ള ആളെന്നറിയണോ നിങ്ങളുടെ സൽക്കർമ്മമാണത് ആ സൽക്കർമ്മം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം നിങ്ങളെ രക്ഷപ്പെടുത്താനാവാത്ത വിധം ദുർബലമാണ് നിങ്ങളുടെ അമലുകൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഉപ്പാ നിങ്ങളുടെ തിന്മകൾ ആ സർപ്പം പോലെ ഭയാനകമായി നിങ്ങളെ നരകത്തിലേക്ക് വീശാൻ പോന്നതായിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പാ ഇച്ഛയില്ല അല്ല മോൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു ലഅല്ലകും തത്തഖൂൻ അല്ലാഹുവിനെ ഭയപ്പെടാനാ നിങ്ങൾക്ക് റമളാൻ തന്നത് അല്ലാഹുവിനെ ഭയപ്പെടാനാ നോമ്പ് തന്നത് എന്ന് അല്ലാഹു പറഞ്ഞ തഖ്‌വ എന്റെ മോൾ എന്നെ ഓർമ്മിപ്പിച്ചു ഉപ്പാ അല്ലാഹുവിനെ പേടിക്കണേ അവൾ ഒന്നുകൂടെ എന്റെ മുമ്പിൽ ഓതി വെച്ചു ഇതേ ആയത്ത് അലം യഅനി ലില്ലദീന ആമനു അൻ تخشع قلوبهم لذكر الله وما نزل من الحق ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴേക്കും സുബഹി വാങ്ക് വിളിക്കുന്നുണ്ട് സുബഹി വാങ്ക് വിളിക്കാൻ നേരമായി സുബഹിക്ക് മുമ്പുള്ള ആ നേരത്തെ നല്ല സ്വപ്നങ്ങൾ വുളു എടുത്ത് കിടന്നതാണ് അധികാറുകൾ ചൊല്ലി കിടന്നതാണ് ആ നേരത്ത് കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങി അല്ലെങ്കിൽ സുബഹിസ്കരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ കിടന്നുറങ്ങി പല സ്വപ്നം കാണും അതൊന്നും വിളിച്ചു പറയാൻ പറ്റൂല അങ്ങനത്തെ പല സ്വപ്നം അവിടെ വിളിച്ചു പറയാറുണ്ട് പുരുഷന്മാര് അന്ന് വിളിച്ചു പറയാൻ പറ്റൂല അതൊക്കെ പൈശാചികമായ സ്വപ്നങ്ങളാണ് രാത്രി അസ്ഹാറിന്റെ നേരത്ത് കാണുന്ന സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങളുടേത് ചില സ്വപ്നങ്ങൾ അർത്ഥവത്തായ നുബുവത്തിന്റെ ചില അംശങ്ങളിൽ പെട്ടതാണെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഫലഖിൽ ഫജർ പകൽ ശോഭ പോലെ വ്യക്തമായി പുലരുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഏതായിരുന്നാലും സ്വപ്നം കണ്ടു ഞാൻ എഴുന്നേറ്റു ഫ്രണ്ട് ഇങ്ങനെ വാങ്ങ് വിളിക്കുന്നു حي على الصلاة حي على الفلاح حي على الفلاح قد قامت الصلاة നിസ്കാരത്തിന് വിളിക്കാൻ പോവുകയാണ് നിസ്കാരത്തിന് വാങ്കുവിളി നടക്കുന്നു അസ്സലാത്തു ഖൈറുൻ മിനന്നൗം അസ്സലാത്തു ഖൈറുൻ മിനന്നൗം ഹയ്യാ അസ്സലയും ഹയ്യാ അലൽ ഫലാഹും കഴിഞ്ഞിട്ട് ഇതാ ഉറക്കിനെക്കാളും ഖൈർ നിങ്ങളുടെ നിസ്കാരമാണ് എന്ന് മുഅദ്ദിനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാനന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പോയി മാലിക് ബിൻ ദീനാർ നിങ്ങൾ പറയും ആരെ അന്ന് കള്ളനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കള്ളനെ സോലിഹാക്കി പറഞ്ഞയച്ച മഹാൻ അവരുടെ ജീവിതത്തിന്റെ ആദ്യകാല കഥയാണ് ഈ ചെന്നു ഇമാം ഫാത്തിഹ ഓതി ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله يا رب إن لسؤنة الجانك تعطي آية إمام إن نابل لورا جانك الكار يا رب നീ എന്നെയാണ് ഉദ്ദേശിച്ചത് റബ്ബേ ഇത് എന്നെ നന്നാക്കാനുള്ള നിന്റെ വിളിയാളമാണ് അല്ലാഹുവേ ഞാൻ നന്നാവുകയാണ് ഞാൻ മടങ്ങി റബ്ബേ നിന്നിലേക്ക് മടങ്ങി എന്ന് മഹാനബ്രകൾ ജുഹുദിന്റെ ലോകത്തേക്ക് ഇസ്ലാമിന്റെ ആത്മീയ ലോകത്തിന്റെ നായകസ്ഥാനത്തേക്ക് വളർന്നു വന്നത് ആ ഒരു തൗബയിൽ നിന്നാണ് എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം എത്രയോ മോശപ്പെട്ട് ജീവിക്കുന്ന പല ആളുകളെയും നമ്മൾ ഒരുപക്ഷേ
ഒരു ഇകഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു താഴ്ന്ന രീതിയിൽ ഒരിക്കലും നോക്കിപ്പോവല്ലേ. ഒരുപക്ഷെ അവരൊക്കെ തോപ ചെയ്ത് മടങ്ങിയാൽ എത്രയോ നല്ല മനുഷ്യരായിരിക്കും. നമ്മളൊക്കെ ചെയ്യുന്ന നന്മകളെക്കാളും എത്രയോ അപ്പുറത്തേക്ക് അവരുടെ ഒരു നേരത്തെ തോപ തന്നെ സ്വീകരിച്ചേക്കും. അല്ലാഹുവേ, മടങ്ങാൻ ഇനിയും അവസരമുണ്ട് മുഅ്മിനീങ്ങളെ. എന്നെപ്പാ അള്ളാഹു സ്വീകരിക്കോ? ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പം നന്നായിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും പറഞ്ഞു പോവല്ലേ, ഒരിക്കലും പറഞ്ഞു പോവല്ലേ. ബനു സഖീഫ് ഗോത്രക്കാർ മക്കം ഫത്ഹ് നടക്കുന്ന സമയത്ത്, മക്ക വിജയത്തിന്റെ ശേഷം, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബനു സഖീഫുകാർ ഇസ്ലാമിലേക്ക് വരുന്നത്. തായിഫിലെ ഗോത്രക്കാരായിരുന്നു ബനു സഖീഫ്, അവരുമായിട്ടാണ് ഹുനൈൻ യുദ്ധം നടന്നത്. ബനു സഖീഫുകാർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ കൂട്ടത്തിലുണ്ട് അബൂ മിഹ്ജറു തഖഫീ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായിരുന്നു. നബിതങ്ങളുടെ അവസാന കാലം, ഹബീബിന്റെ കൂടെ മാസങ്ങളെ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഒരാൾ സ്വഹാബിയാണ്. പക്ഷേ മുസ്ലിമായി വരുന്നതിന്റെ മുമ്പുള്ള ചില ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, മാറ്റാൻ കഴിഞ്ഞില്ല. മദ്യപാനം തന്നെയാണ് വിഷയം. ഇടക്കൊന്ന് കള്ളുടി, ഇച്ചിരി കള്ളുടിച്ച് മിനിങ്ങൾ, അപ്പോഴേ അദ്ദേഹത്തിന് ഒന്ന് റാഹത്താവുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അബൂ മെഹജൻ എന്നവരെ മഹാനായുള്ളിന്റെ കാലമാകുന്നു. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് എത്ര അടിയാണ് അബൂ മെഹജൻ എന്നവരെ വാങ്ങിയത്? കള്ളുകുടിക്കുള്ള ശിക്ഷയായി വാങ്ങിയത്. ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കപ്പെട്ടു. കള്ളു മദ്യപാനത്തിന്റെ ശിക്ഷ ഒരുപാട് തവണ കിട്ടിയ ആളാണ് അബൂ മെഹജൻ. പക്ഷേ അയാൾക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കണം. കാരണം മുഴുകുടിയനായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്. ആ ഒരു ശീലം ഇങ്ങനെ പിന്നെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്ന് വിചാരിക്കട്ടെ. അവരൊക്കെ ഇസ്ലാമി നന്മ ഒട്ടുമില്ലാതെ ഒരു വീട്ടിൽ വാപ്പ മുശ്രിക്ക്, മോൻ മുസ്ലിം, ഉമ്മ മുശ്രിക്കത്ത്, തങ്ങൾ മുസ്ലിമത്ത്, അങ്ങനെയൊക്കെ മിക്സ്ഡായിട്ട് ജീവിച്ചു.